assim. Fé, mano. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونتوب إليه الحمد لله الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون هو الذي متم نوره ولو كره الكافرون الصلاة والسلام على من لا نبي بعده وسيد الأولين والآخرين وخاتم الأنبياء والمرسلين وزعيم المتقين وإمام المسلمين وقائد المؤمنين الذي أدى الأمانة ونصح الأمة وبلغ الرسالة وجاهد في الله حق جهاده كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد هذا نرايا سغودري ماري നമ്മൾ ഇവിടെ പറയുന്നതും കേൾക്കുന്നതും ഒരു അമലു സ്വാലിഹത്തായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. കഴിഞ്ഞ ഒന്ന് രണ്ട് ക്ലാസ്സുകളിലായി സൂചിപ്പിച്ച ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഈ ക്ലാസ്സിലും വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ദിക്റുല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധം, ബോധ്യം, സ്മരണ, ഇതൊരു വിശ്വാസിയുടെ സകല സമയങ്ങളിലും ഉണ്ടാവേണ്ട ഒരു പ്രക്രിയയാണ്. നാവുകൊണ്ട്, മനസ്സുകൊണ്ട്, കർമ്മം കൊണ്ട്. ദിക്ർ ബിൽ ഖൗൽ വബിൽ ഫിഅൽ വഫിൽ ഖൽബ്. ഹൃദയത്തിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ, സ്മരണ, നാവുകൊണ്ടത് പറയൽ. നാവുകൊണ്ട് പറയൽ മാത്രം ദിക്റല്ല, അതുപോലെ തന്നെ ഹൃദയത്തിൽ മാത്രം ഉണ്ടാവുന്ന ബോധ്യവും ദിക്ർ അല്ല, രണ്ടും കൂടണം. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളിലും ഈ ദിക്ർ ഉണ്ടാവണം. അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണ അപ്പോൾ വലിയൊരു ദിക്ർ ആയിട്ടാണ് ഖുർആൻ അല്ല പരിചയപ്പെടുത്തുന്നത്. ഖുർആൻ എന്നൊരു ദിക്റാണ്. ഇന്ന നഹ്നു നസ്സൽന ദിക്റ വ ഇന്ന ലഹു ലഹാഫിളൂൻ. ഖുർആൻ ദിക്ർ, ഈ ദിക്റിനെ അവതരിപ്പിച്ചത് നാം ആണ്, നാം അതിനെ സംരക്ഷിച്ചു നിർത്തും. ഇപ്പൊ ഖുർആൻ നമ്മുടെ ഹൃദയത്തിലേക്കും നാവിലേക്കും പ്രവർത്തനങ്ങളിലേക്കും ജഗന്നിയന്താവിനെ കുറിച്ചുള്ള ഓർമ്മകൾ കൊണ്ടുവരുന്നു എന്നതാണ് ഖുർആൻ സകല ദിക്റിനേക്കാളും ശ്രേഷ്ഠമായൊരു ദിക്റായി മാറുന്നത്. നമസ്കാരം നിർവഹിക്കാൻ പറഞ്ഞ സ്ഥലങ്ങളിൽ ഒരു സ്ഥലത്ത് അല്ല പറയുന്നത് അഖിമി സ്വലാത്ത ലിദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടി നിങ്ങൾ നമസ്കരിക്കുക, എന്നെ ഓർക്കാൻ വേണ്ടി നിങ്ങൾ നമസ്കരിക്കുക. അപ്പൊ അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാണ്,
നമസ്കാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് എന്ന് പറയും. നമസ്കാരം തന്നെ ശ്രേഷ്ഠമായ ഇബാദത്താണ്. നമസ്കാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് ദിക്റുല്ലയാണ്. അത് നമ്മളെ ഹൃദയത്തിൽ, അതിന് നമ്മൾ ഖുശൂഉ് എന്ന് പറയും, ഭക്തി. നമ്മുടെ കർമ്മങ്ങളിൽ, നമ്മുടെ നാവുകളിൽ ഒരു സമയവും വെടതടവില്ലാതെ സ്മരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇരുന്ന് നിന്ന് ഇരുന്ന് കുനിഞ്ഞ് നമിച്ച്. അപ്പൊ നമസ്കാരം ആ അർത്ഥത്തിൽ വലിയൊരു ദിക്റാണ്. ഖുർആൻ ഒരു ദിക്റാണ്, നമസ്കാരവും ഒരു ദിക്റാണ്. പക്ഷേ നമസ്കാരത്തിന്റെ ദിക്റിനൊരു ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്, അത് പാലിക്കണം. അതുപോലെ വിശ്വാസികൾ, യാ അയ്യുഹല്ലദീന ആമനു ദുക്റുല്ലാഹ ദിക്റൻ കസീറൻ വസബ്ഹൂഹു ബുക്റതൻ വഅസീല, സൂറത്തുൽ അഹ്സാബ്. വിശ്വാസികളെ, നിങ്ങൾ ധാരാളമായി അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുക. വസബ്ഹൂഹു ബുക്റതം വഅസീല, പ്രഭാതത്തിലും പ്രദോഷത്തിലും അവനെ പ്രകീർത്തിക്കുക. തസ്ബീഹ്, പ്രഭാതം ഒരു ദിവസത്തിന്റെ ആരംഭമാണ്. സന്ധ്യ ആ ദിവസത്തിന്റെ തന്നെ മറ്റൊരു ഡൈവേഴ്സനാണ്. രാത്രിയിലേക്ക് പോവാണ്, പകല് രാത്രി, രണ്ട് പ്രക്രിയയിലേക്ക്. രണ്ടിലും മനുഷ്യൻ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ വ്യത്യസ്തമാണ്. വജാലന ലൈല ലിബാസ വജാലന നഹാര മഅയശ, ശരിക്കുന്ന നേരെ തിരിച്ചാണ്. ശരിക്കും രാത്രി മായശായിട്ട് രാവിലെ കടന്നുറങ്ങാണ്. ഇപ്പൊ നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് ഒക്കെ ഡോക്ടേഴ്സ് ക്യാപ്സൂള് മെഡിസിൻ കുറിച്ച് കൊടുക്കൽ രാത്രി 3 നേരം എന്നാണ്. കാരണം രാത്രിയാണ് അവർ ലൈവ് ആവുക, പകലൊക്കെ അധികം ഉറങ്ങായിരിക്കും. പക്ഷെ അത് ഒരു ആരോഗ്യപരമായ ഡിസോർഡർ മാത്രമല്ല, പ്രകൃതിക്കൊരു വിരുദ്ധമായ പ്രക്രിയ. ഇപ്പൊ വജാലന ലൈല ലിബാസൻ, ഇപ്പൊ രാത്രി മനുഷ്യനെ സംബന്ധിച്ചു രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഒരു വിശ്വാസി തസ്ബീഹ് ചൊല്ലുന്നു, ഹംദ് ചൊല്ലുന്നു, സ്തുതിക്കുന്നു അല്ലാഹുവിനെ, തക്ബീർ ചൊല്ലുന്നു, തഹ്മീദ് തഹ്ലീല് തസ്ബീഹ് അൽഹംദുലില്ലാ എന്നാണ് എഴുന്നേറ്റ് ആദ്യം നമ്മൾ പറയും. അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമാ അമാതന വഇലൈഹി നുഷൂർ, എന്നെ മരിപ്പിച്ചതിന് ശേഷം ജീവിപ്പിച്ച അല്ലാഹുവേ നിനക്ക് സർവസ്തുതി. മരിപ്പിച്ചതാണ് നമ്മൾ, ഇങ്ങനെ പിടിച്ചു വെച്ചതാണ്. പിടിച്ചു വെച്ച ആൾ തിരിച്ചു തരണ്ട എന്ന് വിചാരിച്ചാൽ തൊട്ടടുത്ത് നമ്മുടെ തൊട്ടടുത്ത് ഉറങ്ങുന്ന ഒരാൾക്ക് പോലും അറിയാതെ നമ്മുടെ കാര്യം കഴിയും. രാവിലെ എഴുന്നേൽക്കുന്നു, കൂടെ കിടന്നുറങ്ങിയ ഭാര്യക്കറിയില്ല മരിച്ചുപോയ ഭർത്താവ് കുറിച്ച്. അതുകൊണ്ടാണ് അന്നൌ മഹുൽ മൗത്ത്, മരണത്തിന്റെ സഹോദരനാണ് ഉറക്കമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് ഉറക്കം നേടിയിട്ട് ചാടിന് കിടക്കാൻ പാടില്ല. കടത്തത്തിനൊരു വ്യത്യാസമുണ്ട്. വിശ്വാസിയുടെ കടത്തവും അവിശ്വാസിയായ ഒരാളുടെ കടത്തവും തമ്മിൽ അള്ളാഹ്ക്ക് വ്യത്യാസം അനുഭവപ്പെടണം. ധാരാളം ദിക്റുകൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഞാനിപ്പോ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോവില്ല. അൽഹംദുലില്ലാ, ആ നമ്മൾ വളരെ പ്ലെയിനായിട്ട് ആലോചിച്ച് നോക്കുക. രാവിലെ കിടക്കുന്ന എഴുന്നേറ്റപ്പോൾ അള്ളാഹുവെ കൈ ഇളക്കി നോക്കി, കൈയിന് കുഴപ്പമൊന്നുമില്ല, രാത്രി കിടന്നതുപോലെ കൈ വർക്ക് ചെയ്യുന്നുണ്ട്. കാലിങ്ങനെ നമ്മൾ കട്ടിൽ നിന്ന് താഴെ കുത്തി നോക്കുമ്പോൾ കാല് കുഴഞ്ഞിട്ടില്ല, കാല് ഉറച്ചെന്നെയാണ് നിൽക്കുന്നത്. കണ്ണൊക്കെ തിരുമി നോക്കുന്ന സമയത്ത് കണ്ണിൻ്റെ കാഴ്ച മങ്ങിയിട്ടില്ല. വിളിച്ചപ്പോൾ കേൾക്കുന്നുണ്ട്. ശ്വാസപ്രക്രിയകൾക്ക് ഒരു തടസ്സമില്ല. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ ഒരു വ്യത്യാസമുണ്ട്. സാധാരണ നമ്മൾ ഓട്ടോമാറ്റിക്കലി അൽഹംദുലില്ലാ പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്നതും ബോധ്യപ്പെട്ട് അള്ളാഹുവിനെ നമ്മൾ സ്തുതിക്കുന്നു തമ്മിൽ വ്യത്യാസമുണ്ട്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സുബ്ഹാനല്ലാഹ്, കുഴപ്പമൊന്നുമില്ല, വീടിന് കേടുപാടുകൾ പറ്റിയിട്ടില്ല, മരമൊന്നും തലകീഴായി മറിഞ്ഞിട്ടില്ല, പ്രകൃതിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല നമുക്ക്. നിങ്ങൾ ആലോചിച്ചു, മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു
അദ്ദേഹം ഒരു സഹാബിന്റെ കൂടെ അങ്ങനെ യാത്ര പോവുകയാണ്. യാത്ര പോകുന്ന സമയത്ത് സഹാബിക്ക് മനസ്സിലായി, സഹാബി ഉമർ റളിയല്ലാഹു മനസ്സിലായി, എൻ്റെ കൂടെ പോകുന്ന ഇയാൾക്ക് എന്തോ ഒരു അസ്വാസ്ഥ്യമുണ്ട്, ഇരിക്കണില്ല, അതുപോലെ തന്നെ നിൽക്കണില്ല. വാഹനപ്പുറത്ത് കയറിയ ഉടനെ അദ്ദേഹം എഴുന്നേറ്റ് ഇറങ്ങി ചാടി ഇറങ്ങാണ്, വീണ്ടും കയറാണ്. സഹോദര, നീ അതീവ ദുഃഖിതനാണല്ലോ. അമീറുൽ മുഅ്മിനീൻ ആയതാനി മഹ്സൂനതാൻ, രണ്ട് ആയത്തന്നെ ദുഃഖിതനാക്കി കളഞ്ഞു. ഇന്ന അദാബ റബ്ബിക ലവാഖിഉ മലഹു മിൻ ദാഫിഉ, അള്ളാന്റെ ശിക്ഷ അള്ളാന്റെ ഇറക്കാൻ തീരുമാനിച്ചാൽ മലഹു മിൻ ദാഫിഉ, തടയാൻ കഴിയില്ല. ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് കാഠ്മണ്ഡു ഭൂമിയിൽ നിന്ന് അല്പം നീങ്ങി എന്നാണ് പറയുന്നത്. അത്ര പിടിച്ച് കുലുക്കിയിട്ട് എല്ലാം അറിയുമെന്ന് അഹങ്കരിക്കുന്ന മനുഷ്യന്റെ ഉറക്കത്തിന് പോലും കോട്ടം തെറ്റിയിട്ടില്ല, ഇടിപ്പൊടിയാക്കി കളഞ്ഞു. മലഹൂമിൻ ദാഫിഉ, തടയാൻ കഴിയില്ല നിനക്ക്. നമ്മളത്ര വിവരവും ബുദ്ധിയും ടെക്നോളജി ഇല്ലാത്ത വവ്വാലുകൾ അടക്കം കൂട്ടത്തോടെ പാറിപ്പോയി, അവർക്കറിയാം. അപ്പൊ അള്ളാഹു നമ്മളെ കുലുക്കാൻ തീരുമാനിച്ചാൽ ഒരു കുഴപ്പമില്ല. ഞാൻ രാത്രി കിടക്കാൻ വീട്ടിലേക്ക് പോയതുപോലെ തന്നെയാണ്, എന്റെ നാടിന് കുഴപ്പം പറ്റിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്. പിന്നെ നമ്മൾ പറയുന്നത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹ് വലിയവനാണ്. നമ്മൾ അഞ്ചു നേരം കേൾക്കുന്നു, അഞ്ചു നേരം പറയുന്നു, കൂടാതെ വേറെയും നമ്മൾ അല്ലാനെ വാഴ്ത്തുന്നു. പക്ഷെ അല്ലാഹു വലിയവൻ, കണ്ണിമ വെട്ടുന്ന നേരത്തേക്ക് പോലും അല്ലാഹ് എന്റെ കാര്യം എന്നെ ഏൽപ്പിച്ചു കളയരുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ കാര്യം നമ്മൾ ഏൽപ്പിച്ചിട്ടല്ല പറയണ, ഞാൻ എന്റെ കാര്യം ഇയാണ് നോക്കിക്കോ. ആകാശത്തുനിന്ന് താഴെ വീണതുപോലെ തവിട്ട് പൊടിയാവും, ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മളൊക്കെ വിചാരിക്കുന്നത് ഇങ്ങനെ നീച്ച് നടക്കുന്നതും കസാര ഇരിക്കുന്നതും ടോയ്ലറ്റിൽ പോകുന്നതും പള്ളിയിൽ പോകുന്നതും റോഡ് മുറിച്ച് കിടക്കുന്നതും ഇതൊക്കെ എൻ്റെ തന്നെ ആരോഗ്യം കൊണ്ടാണ്. അല്ല അല്ല, തീരുമാനിച്ചിട്ട് ഏതെങ്കിലും ഒരു ഞരമ്പ്, നമ്മൾ ഈ സർക്യൂട്ട് ഏതെങ്കിലും ഒരു ഞരമ്പിന് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായാലും ഫാൻ തിരിയില്ല എൻ്റെ വയറിന്. ഇതിനേക്കാൾ സങ്കീർണമായ വയറുകൾ നിങ്ങളുടെ ദേഹത്ത് ഫിറ്റ് ചെയ്തവനാണ് സച്ചാൽ ജഗന്നി. എന്താ ഒന്നാണ് മുറിച്ചിട്ട് അവിടെ കിടക്കും. ഇങ്ങനെ ഉള്ള നിസ്സാരത നമുക്ക് ബോധ്യപ്പെടുമ്പോ അല്ലാഹു അക്ബർ, നീയാണ് വലിയവൻ, ഞാൻ വളരെ നിസ്സാരന. കോടാനക്കോടി മനുഷ്യരുടെ സിസ്റ്റം വളരെ പെർഫെക്റ്റായി നടത്തിക്കൊണ്ടിരിക്കണം. എന്റെ കൈവരൽ പോലെ വേറെ കൈവരലില്ലേ, കണ്ണുപോലെ ഇല്ല. തലന്റെ മുടി ആലോചിച്ചു, കയ്യും കണ്ണും നമ്മൾ സമ്മതിച്ചു, തലന്റെ മുടി, ഒരാളെ തലയിൽ എത്ര മുടിയുണ്ട് നമുക്ക് പറയാൻ കഴിയും. ഇങ്ങനെ 10-700 കോടി ജനങ്ങൾ ഇപ്പോ ലൈവ് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ തലയിൽ ഓരോ മുടിയും മറ്റൊരു മുടിയോട് സാമ്യമില്ല. അല്ലാഹു അക്ബർ, അതാണ് അല്ലാഹു അക്ബർ. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന അനേകം തക്ബീറുകളുണ്ട്, അനേകം തഹ്ലീലുകളുണ്ട്, അനേകം തഹ്മീദുകളുണ്ട്, അനേകം തസ്ബീഹുകളുണ്ട്. കണ്ട നിന്ന് താഴെ ഇറങ്ങാത്തത്, അങ്ങനെ ഉറക്കം വരും പുറത്തേക്ക്, പക്ഷെ ഭയങ്കര വാട്സിലൊക്കെ ആയിരിക്കും വരുന്നത്, പക്ഷെ താഴോട്ട് ഇറങ്ങൂല, കൽബിലേക്ക് അത് എത്തിയിട്ടില്ല. ആ പറയുന്ന മനുഷ്യനിൽ അതൊരു സ്വാധീനം ഉണ്ടാക്കണില്ല. അങ്ങനെ എത്ര ദിക്കറുകൾ, അവർക്ക് നാശം. അങ്ങനെ ദിക്കറല്ലുന്ന ആളുകളുണ്ട്, ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ ദിക്കറ് നാവോണ്ട് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയും എന്താണ് പറയുന്നത്, എന്തിനാണ് പറയുന്നത്, ഇതിന്റെ ഒരു ഗാംഭീര്യം അത്രയാണ് എന്ന് ഉൾക്കൊള്ളാത്ത ദിക്റുകൾ ധാരാളമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹുൻ, അല്ലാഹുവിനെ നിങ്ങൾ സ്മരിക്കുക, നിങ്ങൾ വിജയികളാവാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾ വിജയികളാവുന്നത് അങ്ങനെ മാത്രം വേണ്ടി എന്നൊന്നും നമ്മൾ പറയണ്ട. അള്ളാഹുവിന്റെ ദിക്റില്ലാത്ത ഒരു ഹൃദയത്തിന്റെ ഉടമ വിജയിക്കുമെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. വദാക്കിരീൻ അല്ലാഹ് കൽ
كثيرا بالذاكرات أعد الله لهم مغفرة وأجرا عظيما والذاكرين والذاكرات الله بنسمركنا آنم مركنا بنم അവർക്ക് അള്ളാഹു പാപമോചനം തയ്യാറാക്കി വച്ചിരിക്കുന്നു, അതിമഹത്തായ പ്രതിഫലം ഉണ്ടാക്കി വച്ചിരിക്കുന്നു. വലദിക്റുല്ലാഹി അക്ബർ, അള്ളാഹുവിനെ സ്മരിക്കുക എന്നതാണ് ഏറ്റവും മഹത്തായ കാര്യം. അലാ ബിദിക്റില്ലാഹി തത്മഇന്നൽ ഖുലൂബ്, അള്ളാഹുവിനെ ഓർക്കുന്നതിലൂടെ മാത്രമാണ് ഹൃദയം സ്വസ്ഥമാവുക. അല്ലാഹാണ് നമ്മളെ ഹൃദയം സ്വസ്ഥാക്കേണ്ടത്, പ്രയാസത്തിൽ നിന്ന് മുക്തമാക്കേണ്ടത്. അപ്പൊ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ, അലാ ബിദിക്റില്ലാഹി തത്മഇന്നൽ ഖുലൂബ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ, അൽ ഗിനാ ഗിനാ നഫ്സ്, പൈസ ഉണ്ടായി എന്നതുകൊണ്ട് ഒരാൾക്ക് എന്തില്ല? സമാധാനമില്ല, സ്വസ്ഥത ഇല്ല, ആരോഗ്യം ഉണ്ടായി ഉണ്ടോ? ഇല്ല. മനുഷ്യനല്ല കൊടുത്ത അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് സമ്പത്തല്ല ആരോഗ്യമാണ്. പക്ഷെ ആരോഗ്യം ഉണ്ടായി എന്നതുകൊണ്ട് ഒരാൾക്ക് എന്തുണ്ടായിക്കൊള്ളണമെന്നില്ല, സ്വസ്ഥത ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നല്ലൊരു തറവാട്ടിലാണ് ജനിച്ചത്, സൗന്ദര്യമാണ്. ഇങ്ങനെ നമ്മുടെ മാനദണ്ഡം അനുസരിച്ചുണ്ടാവുന്ന എല്ലാ ഭൗതികമായ യോഗ്യതകളും ഉണ്ടായ ഒരാൾക്ക് സമാധാനം ഉണ്ടാവുമോ? ഇല്ല. ലോകത്ത് നമ്പർ വൺ പൗരന്മാരല്ലേ അമേരിക്ക, ബ്രിട്ടൻ. അവരെന്നെ പറഞ്ഞ ഒരു ബിഷപ്പ് പറയാണ്, ഇസ്ലാമിക ശരിയത്താണ് യൂറോപ്പിന് ആവശ്യം. അദ്ദേഹത്തോട് ആളുകൾ ചോദിച്ചു, ഇസ്ലാമിക ശരിയത്തിനോട് എത്ര മഹബത്ത് എന്നേ തുടങ്ങിയത്? ആണല്ലോ, പരസ്യമായിട്ടാണ് പറയുന്നത്, രഹസ്യമായിട്ട് പറയുന്ന ഏർപ്പാടല്ല. അപ്പൊ അദ്ദേഹം പറയും, സ്വന്തം ഉപ്പാക്കും ഉമ്മാക്കും രാത്രിയായാൽ വീട്ടിൽ കുട്ടികൾ ഉണ്ടാവണം എന്നതൊരു താല്പര്യമാണ്, ഒരു ജനിതകമായ അഭിലാഷമാണ്. രാത്രിയായി വാതിലടിച്ച് കടക്കാൻ പോകും, മക്കനും മകളും മകനൊക്കെ ഇവിടെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളൊരു ബാപ്പാന്റെ ആശ്വാസമാണ്, ഉമ്മാന്റെ ആശ്വാസം. ഞങ്ങൾ പഠിപ്പിച്ച വിദ്യാഭ്യാസം, ഞങ്ങൾ പഠിപ്പിച്ച ദർശനങ്ങൾ, ഞങ്ങൾ നൽകിയ സംസ്കാരം സ്വന്തം മക്കളെ രാത്രി വീട്ടിൽ കിട്ടാത്തതാണ്. അതുകൊണ്ട് എന്റെ അന്വേഷണത്തിൽ, എന്റെ ബോധ്യത്തിൽ, സ്വന്തം മക്കളെ രാത്രി വീട്ടിൽ കിട്ടുന്നത് ഉള്ള ഒരാദർശവും ആശയും സാറ്റാൽ ഇസ്ലാമിക ശരിയത്താണ്. ശരിയത്താണ്, ആ ശരിയത്തിനൊരു വ്യത്യാസമുണ്ട്. അതിൽ ക്രിമിനൽ നിയമങ്ങളുണ്ട്, സിവിൽ നിയമങ്ങളുണ്ട്. ബട്ട് ആ സിവിൽ നിയമവും ക്രിമിനൽ നിയമവും പാലിക്കണം എന്നുണ്ടെങ്കിൽ കുത്തിബാലയിക്കും സിയാമും ും ക്രിമിനലാണ്. പിന്നെ പറയുന്നു വസിയത്താണ്, കുത്തിബാലയ്ക്കും വസിയത്താണ് നിങ്ങൾക്ക്. വസിയത്ത് എന്ന് പറഞ്ഞാൽ സ്വത്ത് വക രേഖകളൊക്കെ ഉള്ള സിവിലാണ്. ഇത് രണ്ടും പെർഫെക്റ്റ് ആവണോ? ഹൃദയം വിശുദ്ധി ഉണ്ടാവണം. ഈ രണ്ട് നിയമങ്ങളും പാലിച്ചാൽ ഭൗതികമല്ലാത്തൊരു പ്രതിഫലം എനിക്കുണ്ട് എന്ന ബോധ്യമുണ്ടാവണം. അതുകൊണ്ടാണല്ലോ ഫൈസൽ രാജാവ് ഒരിക്കൽ അമേരിക്കക്കാരനോട് പറഞ്ഞത്, അമേരിക്കയിലെ ഭരണാധികാരി ചോദിച്ചു, നിങ്ങളുടെ നാട്ടിൽ എന്തത്ര പ്രാകൃത നിയമങ്ങൾ? കട്ട കൈവെട്ടുക, വ്യഭിചരിച്ചാൽ കൊല്ല, ഇതൊരു പ്രാകൃതമാണ്. വൈസൽ രാജാവ് തിരിച്ചു ചോദിച്ചു, നിങ്ങളുടെ നാട്ടിൽ ഈ എത്ര കളവ് കേസുണ്ട്, എത്ര ക്രിമിനൽ കേസുണ്ട്? അപ്പൊ ഇങ്ങനെ പറഞ്ഞു, വൈസൽ രാജാവ് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതിന്റെ നൂറിലൊന്ന് പോലും ഞങ്ങളുടെ നാട്ടിലില്ല, ഞങ്ങളുടെ നാട്ടിലില്ല. അതിനൊരു പരിമിതിയൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മൂന്ന് പ്രധാനപ്പെട്ട എലമെന്റ്സുകൾ, പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കൂടിച്ചേരുമ്പോൾ മനുഷ്യനുണ്ടാവുന്നൊരു ബോധ്യമുണ്ട്. ആ ബോധ്യം അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാണ് ഏത് തെറ്റിൽ നിന്നും മനുഷ്യനെ പിന്തിരിപ്പിക്കുന്നത്.
ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് ഇസ്ലാം മനസ്സിലാക്കുകയാണ്. ആ ഓർമ്മക്കാണ് നിങ്ങൾ കുത്തിബ അലൈക്കും സിയാം മറ്റു രണ്ട് കുത്തിബകളും നടപ്പിലാക്കാൻ നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കണം. ആ ഓർമ്മ ഉണ്ടായാൽ സിവിൽ ആക്ടുകൾ പാലിക്കും, ക്രിമിനൽ ആക്ട് പാലിക്കും, പിന്നെ സ്കലിതങ്ങൾ സംഭവിക്കൂല എന്നല്ല, ആ സംഭവിച്ചുണ്ടാവുന്ന ശിക്ഷ വേറെ, ആ സംഭവിച്ച കൊടുക്കുന്ന ശിക്ഷകൾ. അതുകൊണ്ട് കുറ്റങ്ങൾ കുറയും, സ്വാഭാവികമാണ്. ഇന്നും അങ്ങനെയാണ്. എന്തൊക്കെ പരിമിതികൾ ഉണ്ടെങ്കിലും ഇസ്ലാമിക സമൂഹത്തിൽ ഇത് കുറയാനുള്ള ഒരു കാരണം തന്നെയാണ്. നമ്മളിപ്പോൾ മലപ്പുറം ജില്ലയെ കുറിച്ച് പല ആളുകളും പ്രചരിപ്പിക്കുന്ന പല ഘടകങ്ങളുണ്ട്. നേരെ തിരിച്ചു കണ്ടിട്ട് നോക്ക്, ആത്മഹത്യ കുറവുള്ളത് എവിടെയാണ്? അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ മൂല്യം, ആ മൂല്യങ്ങൾ എവിടെയാണ്? അല്ലാ ഇസ്ലാമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട എവിടെയെങ്കിലും ഒരു കണക്ഷൻ ഉള്ളതാണ്, ഞാൻ വിവരിക്കുന്നില്ല, നമുക്കറിയാം. അപ്പൊ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെയും സമൂഹത്തി നമ്മുടെ വ്യക്തി ജീവിതത്തിൻ്റെയും സാമൂഹ്യ ജീവിതത്തിൻ്റെയും ബദ്ധതയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്ക് സ്വസ്ഥത നൽകുന്നതാണ്, സ്വസ്ഥത നൽകുന്നതാണ്. എല്ലാ സംവിധാനങ്ങളും അടിച്ചു തടിച്ച് നിരത്തില്ലാതാക്കി, പള്ളിയില്ല, മദ്രസില്ല, അങ്ങനെ കേൾക്കാനുള്ള ഖുർആൻ ക്ലാസ്സുകളില്ല, മറ്റു പ്രഭാഷണങ്ങളില്ല, വാഴുകളില്ല, എല്ലാം ഇല്ലാതാക്കി. ഇല്ലാതാക്കിയാലും മനുഷ്യൻ ഇതിനോടുള്ള സ്നേഹം, ഇതിനുള്ള അടുപ്പം, ഇതിനുള്ള ബന്ധം നിലനിൽക്കുന്നത് നമ്മളിൽ നിന്ന് തലമുറകളായി കൈമാറി കൈമാറി വരുന്ന ചില ഓർമ്മകളുണ്ട്, ചില ഓർമ്മകളുണ്ട്. ആ ഓർമ്മകളാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ നിൽക്കുന്നത്. തുർക്കിയെക്കുറിച്ചൊക്കെ അങ്ങനെ പറയാറില്ലേ, ഇപ്പൊ പള്ളികൾ ധാരാളം ഉണ്ട്, ആളുകൾ നിസ്കരിക്കാൻ വന്നു. മുമ്പ് വലിയ വലിയ പള്ളി ഉണ്ടായിരുന്നു, നിസ്കരിക്കാനൊന്നും ആളില്ലേനു. പക്ഷെ അവരെവിടുന്ന് പഠിച്ചു? അള്ളാഹിനെ കുറിച്ച് ആരിൽ നിന്ന് പഠിച്ചു? ഉമ്മാരിൽ നിന്ന് പഠിച്ചു. ഉമ്മാന്റെ മടിത്തട്ട് കമാൽ അത്താതുർക്കിന് നിരോധിക്കാൻ സാധിച്ചില്ല. ബാപ്പാന്റെ നാവ് നിന്ന് മകന് കിട്ടുന്ന ഒരു അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മകളുണ്ട്, നബിയെ കുറിച്ചുള്ള ഓർമ്മകളുണ്ട്, ഖുർആനെ കുറിച്ചുള്ള പഠനങ്ങളുണ്ട്. അത് തച്ചു തകർക്കാൻ ആർക്കും കഴിയില്ല. മനസ്സിൽ നിന്ന് മനസ്സിലേക്ക് പ്രവഹിക്കുന്ന ഒരു സംസ്കാരം, ആ സംസ്കാരം ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സ് നമ്മുടെ ജീവിതത്തിന്റെ സ്വസ്ഥത അല്ല തരേണ്ടതാണ്. അല്ല തന്നാലേ ഉണ്ടാവും. അല്ല എന്നിട്ട് പറയണം, എന്നെ സൂക്ഷിച്ച് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങളുടെ റിസ്ക് നിങ്ങൾ അറിയാത്ത വഴിയിൽ ഞാൻ തരും, അറിയാത്ത വഴി തരും. അതൊരു ഗ്യാരണ്ടി ഉള്ള വാക്കാണ്. എന്റെ മാർഗത്തിൽ നിങ്ങൾ ഇറങ്ങിപ്പുറപ്പെട്ടാൽ ലനഹ്ദിയന്നഹും സുബുലന, ഒരുപാട് വഴി ഞാൻ കാണിച്ചു തരും. ഒരു വഴി അടഞ്ഞുക്കാണ്, അവിടെ നിർത്തുക, അല്ല അടുത്ത വഴി, അതാണ് തുറന്നു തരാണ്. മൂന്നാല് വഴി അടിച്ച് അഞ്ചാമത് അതിലും വലിയ വഴി ഇറങ്ങണം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ 3000 രൂപ വരുമാനമുള്ള ഒരാൾ, 30000 രൂപ വരുമാനമുള്ള ആൾ, പക്ഷെ 30000 രൂപ വരുമാനമുള്ള ആളെക്കാൾ ചിലപ്പോൾ സന്തോഷവും സമാധാനവും സ്വസ്ഥത ആർക്കായിരിക്കും? 3000 രൂപ ഉള്ളവർ. കാരണം ആ 3000 അയാൾ അഡ്ജസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞു, അയാളുടെ ജീവിതത്തിന്റെ സംതൃപ്തി അതിൽ കണ്ടെത്താൻ അയാൾക്ക് കഴിഞ്ഞു. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഓർക്കുക എന്നത് നമ്മളെ നേരായ വഴിയിലേക്ക് നയിക്കാൻ പര്യാപ്തമാണ്, നമ്മുടെ മനസ്സിന്റെ സംതൃപ്തിക്കുള്ളൊരു ഔഷധമാണ് എന്ന് നമ്മൾ ചുരുങ്ങിയ രീതിയിൽ മനസ്സിലാക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സമയം കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യദ്കുറുല്ലാഹ അലാ കുല്ലി അഹ്യാനി, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, എല്ലാ സമയത്ത് അള്ളാഹനെ സ്മരിച്ചുകൊണ്ടേയിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ സമയവും ഇസ്തിഗ്ഫാർ ചെയ്യുന്നു, തസ്ബീഹ് ചൊല്ലുന്നു, ഹംദ് ചൊല്ലുന്നു, അതുപോലെ അള്ളാഹുവിനെ ഓർക്കുന്നു. ഓർക്കാൻ ആളുകളോട്
പറയുന്നു അല ഉനബ്ബിഉകും ബിഖൈരി അമാലിക്കും വസ്കാഹ ഇൻദ മലീകിക്കും വർഫഇഹ ഫീ ദറജാതികും വഖൈറുൽ ലക്കും മിൻ ഇൻഫാഖി ദ്ദഹബി വൽ വറഖി وخير لكم من ان تلقى عدوكم فتضربوا عناقكم ويضربوا عناقكم عناقكم قالوا بلى قال ذكر الله تعالى നിങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അമലിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെയോ നിങ്ങളുടെ ഉടമസ്ഥന്റെ അടുത്ത് ഏറ്റവും പരിശുദ്ധമായിട്ടുള്ളത് നിങ്ങളുടെ പദവി ഏറ്റവും ഉയർത്തുന്നത് സ്വർണവും വെള്ളിയും ചെലവഴിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഖൈറുള്ളത് നിങ്ങൾ നിങ്ങളുടെ ശത്രുവിനോട് ഏറ്റുമുട്ടി രക്തസാക്ഷിയാവുന്നതിനേക്കാൾ ഖൈറുള്ളത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞപ്പോ സഹാബികൾ പറഞ്ഞു അതെ നബിയെ പറഞ്ഞു തരൂ ഖാല ദിക്റുല്ലാഹ് അല്ലാഹുവിനെ ഓർമ്മയുണ്ടാവലാണ് സ്മരിക്കലാണ് അപ്പൊ അത്രയും പ്രതിഫലമുണ്ട് ലാ യസാലു ലിസാനുക റത്ബം ബിദിക്രില്ലാ നിനക്ക് സ്വസ്ഥതയും സമാധാനം ഉണ്ടാവാൻ ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെ എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്റെ നാവ് അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട് ഒരിക്കലും നനവ് വറ്റാത്തതാവുക റത്ബം ബിദിക്രില്ലാ അല്ലാഹുവിനെ ഓർത്തിട്ട് നാവ് വറ്റാൻ പാടില്ല അത് നാവ് വറ്റരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അന്ത എപ്പോഴും അതിങ്ങനെ നാവിലുണ്ടാവണം എന്നതാണ് ദിക്റു നിലനിർത്താനുള്ള ഒരു ആലങ്കാരികമായ പ്രയോഗമായിട്ടാണ് റത്ബൻ ബിദിക്രില്ലാഹി തആല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഓരോ സമയങ്ങളിൽ ഫർദ് നമസ്കാരം നമ്മൾ നിർവഹിക്കുന്നു നിസ്കാരം ദിക്റാണ് നിസ്കാരത്തിന് ശേഷം നമ്മൾ നിർവഹിക്കുന്നു ദിക്റാണ് നിസ്കാരത്തിന് ശേഷം നമ്മൾ ആയത്തുൽ കുർസി പാരായണം ചെയ്യുന്നു എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ അയാൾക്കിടയിലും സ്വർഗത്തിനിടയിലും മരണമല്ലാതെ മറയില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു ചെല്ലേണ്ട ആവശ്യമുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം ആയത്തുൽ ഇതുപോലെ നിങ്ങൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ ഇവയെല്ലാം 33 തവണ ചൊല്ലുകയും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നതുകൊണ്ട് 100 പൂർത്തിയാക്കുകയും ചെയ്താൽ ചെറിയ പാപങ്ങൾ അത് കടലിന്റെ നര സമാനമായി നിങ്ങൾക്കുണ്ടെങ്കിൽ അല്ലാഹ് മായ്ച്ചു കളയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ദിക്റ് കൊണ്ട് വലിയ പാപങ്ങളൊന്നും ഏത് കർമ്മം കൊണ്ട് വലിയ പാപങ്ങൾ അല്ലാഹ് പുറത്തു തരില്ല അത് മനുഷ്യന് അല്ലാഹുവിനോട് തൗബ ചെയ്യേണ്ട വേണം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചെറിയ പാപങ്ങൾക്കാണ് ബാധകം ചെറിയ കർമ്മങ്ങൾക്കും ബദലാണ് ദിക്കർ നമുക്കൊരു ഫർദ് നിസ്കരിച്ച് സുന്നത്ത് നിസ്കരിക്കാൻ സമയം കിട്ടാതിരിക്കുക മറന്നുപോയോ ചെയ്താൽ ദിക്റുകൾ ചെറിയ കർമ്മങ്ങൾക്ക് പകരമാണ് ഫർദ് കർമ്മങ്ങൾക്ക് അതും പകരമല്ല അതും നമ്മൾ മനസ്സിലാക്കണം ചിലപ്പോൾ ആളുകൾ പറഞ്ഞിട്ട് എല്ലാ കർമ്മങ്ങൾക്കും ദിക്ർ പകരമാണ് എന്ന് മനസ്സിലാക്കിയാൽ അതിൻ്റെ അർത്ഥം ഫർദ് അല്ലാഹുവിൻ്റെ അടുത്ത് വേറെയാണ് കബായിറുകൾ അല്ലാഹുവിൻ്റെ അടുത്ത് വേറെ പരിഗണനയാണ് വൻപാപങ്ങൾ അതിന് മനുഷ്യൻ തക്കനായ പ്രായശ്ചിത്തം ചെയ്യേണ്ട വേണം പക്ഷെ അതേസമയം നമുക്ക് ഒരുപാട് പാപങ്ങൾ നമ്മുടെ വിചാരങ്ങളിലുണ്ട് നോട്ടങ്ങളിലുണ്ട് കേൾവിയിലുണ്ട് കൈകൊണ്ടുള്ള നമ്മുടെ പ്രവൃത്തികളിൽ കണ്ണുകൊണ്ടുള്ള ആംഗ്യങ്ങളിൽ ഈ പാപങ്ങളൊക്കെ അറിയാതെ വരുന്ന ഇങ്ങനത്തെ ചെറിയ ചെറിയ പാപങ്ങളിൽ നമുക്കുണ്ടാവാൻ സംഭവിക്കാൻ സാധ്യതയുള്ള സ്കലിതങ്ങളിൽ ഇതൊക്കെ അല്ല മായ്ച്ചു കളയുന്നതിൽ പ്രധാന ഘടകമാണ് ദിക്റുകളെന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം ചോദിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ഏതാണ് നബിയെ എന്ന് ചോദിക്കും അള്ളാഹുവിന്റെ സ്മരണ കൊണ്ട് നീ നാവ് വറ്റാത്ത അവസ്ഥയിൽ മരിക്കുന്നതാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാധവന് ജബൽ അള്ളാഹു അൻഹുവിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഒരു ഉപദേശമാണ് മസലുൽ ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു മസലുൽ ഹയ്യി വൽ മയ്യിത് ദിക്റുള്ള കൽബും ദിക്റില്ലാത്ത കൽബും തമ്മിൽ ജീവിച്ചിരിക്കുന്നവനും മരിച്ചവനും തമ്മിലുള്ളത് പോലെയാണ് ഒരാളുടെ ദിക്റില്ലാത്ത ഒരാളുടെ ഹൃദയം മരിച്ചതിന് സമാനമാണ് അയാളിങ്ങനെ നടക്കുന്നുണ്ട് അത് ഭൂമിക്കൊരു ഭാരമായി എന്നല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളുടെ ജീവിതത്തെ മരണത്തിന് സമാനമായി
പരിഗണിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിച്ചു തന്ന ഒരുപാട് ഉപദേശ നിർദ്ദേശങ്ങളിൽ അല്ലാഹുവിനെ സ്മരിക്ക. ഒരു ദിവസം സഹാബി, വൃദ്ധനായ ഒരു സഹാബി വന്നിട്ട് നബിനോട് ചോദിക്കുക, നബിയെ എനിക്ക് പണ്ടത്തെ പോലെ കാര്യങ്ങളൊന്നും ചെയ്യാൻ വയ്യ, അപ്പൊ നീ നിനക്ക് കഴിയണത് പോലെ കാര്യങ്ങൾ ചെയ്യൂ, ബാക്കി നിനക്ക് ദിക്ർ ചെല്ലാൻ കഴിയോ, തസ്ബീഹ് ചെല്ലാൻ കഴിയോ, നീ ചെല്ലിക്കോ, അതൊക്കെ നിന്റെ ആ കർമ്മത്തിന് ബദലാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേറൊരു സഹാബി നബിനോട് വന്ന് പറയാൻ, നബിയെ ഞാൻ ദരിദ്രനാണ്, നമ്മളെ കൂട്ടത്തിൽ ഏത് നല്ല കാര്യങ്ങളൊക്കെ ധനികരായ ആളുകൾ കൊണ്ടുപോയി, അവരെന്റെ പോലെ നിസ്കരിക്കണ നോമ്പ് വെക്കണമൊക്കെ അതും അവർ ചെയ്യുന്നുണ്ട്, പൈസ അങ്ങനെ എന്തെങ്കിലും ദാനം ചോദിച്ചാൽ അതും കൊടുക്കും, ഞങ്ങൾക്കത് കൊടുക്കില്ല, ഞങ്ങൾ എന്താ ചെയ്യുക, അവരൊപ്പത്തെ ഞാൻ എന്താ ചെയ്യാം. അപ്പൊ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ സദഖക്ക് സമാനമായ കർമ്മമാണ് നീ ദൈവത്തെ പ്രകീർത്തിക്കുക, അല്ലാഹുവിന് തസ്ബീഹ് ചൊല്ലുക എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ചെറിയ കാര്യങ്ങളാണ് നബി തിരുമേനി വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല പറയുന്നത്. ഹബീബത്താനി ഇലർ റഹ്മാൻ തഖീലതാനി ഫിൽ മീസാൻ ഖഫീഫതാനി ഫിൽ ലിസാൻ. അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് കാര്യം നാവിന് വളരെ സിമ്പിളാണ്, എന്നാൽ നാളെ തൂക്കി നോക്കുന്ന ത്രാസന് അത് വലിയ ഭാരമാണ്, വെയിറ്റാണ്. ഏതാണത്? അള്ളാഹു സുബ്ഹാനഹു വതആല. എല്ലാ സമയം നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അള്ളാഹു വളരെ ഇഷ്ടപ്പെടുന്ന പ്രവൃത്തിയാണ് അള്ളാഹനെ വാഴ്ത്തുക എന്ന് പറയും. ചില ആളുകളൊക്കെ പറയുന്നുണ്ട് അള്ളാഹുക്ക് ഒന്നിനത്ര അള്ളാഹനെ വാഴ്ത്തിയിട്ട് നമ്മൾ വാഴ്ത്തിയിട്ട് എന്താ കിട്ടുന്നത്, നമ്മൾ വാഴ്ത്തിയിട്ട് അള്ളാഹന്റെ പദവിയേറ്റ ഉയരോ, നമ്മൾ കഴുത്തിയോണ്ട് അള്ളാഹന്റെ പദവി ഇടിഞ്ഞു താഴോ ഇല്ല. പക്ഷെ നമ്മുടെ ഒരു നിസ്സാരത അള്ളാഹന്റെ ജലാലിയത്ത് നമ്മൾ അംഗീകരിക്കുക. അതുകൊണ്ടാണ് മനുഷ്യൻ മണ്ണിൽ തലവെക്കുമ്പോഴാണ് അള്ളാഹ് ഏറ്റവും ഇഷ്ടം. സുജൂദ് ചെയ്യുമ്പോൾ നമ്മൾ അടിമത്ത് അള്ളാഹുക്കോട് ബോധ്യപ്പെടുകയാണ്. എന്താ ഈ അടിമ എന്റെ തന്റെ നിസ്സാരത ബോധ്യപ്പെടുത്തുന്ന സമയമായിട്ട് അള്ളാഹ്ക്ക് തോന്നുന്നത് മണ്ണിൽ തലവെക്കുന്ന സമയമാണ്. അപ്പൊ ഈ നിസ്സാരമായ കാര്യങ്ങൾ, ഈ നിസ്സാരമായ മനുഷ്യന്റെ നിസ്സാരത ബോധ്യപ്പെടുത്തുന്ന, അതുകൊണ്ടാണല്ലോ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സമയങ്ങളിലും നിങ്ങൾ തൗബ ചെയ്യൂ, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യൂ, അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. മരുഭൂമിയിൽ ഒരാൾ യാത്ര പോകുമ്പോൾ അയാളുടെ ഭക്ഷണവും വസ്ത്രവും വെള്ളവും ഒക്കെ ഒട്ടപ്പുറത്തേറ്റ് യാത്ര പോവാൻ പോണിടയിൽ തണൽ കണ്ടപ്പോൾ ഒട്ടകത്തോടെ വെച്ചിട്ട് അയാൾ ഉറങ്ങി മയങ്ങിപ്പോയി. മയങ്ങി എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒട്ടകം കാണാനില്ല, കണ്ണത്തെ ദൂരത്തൊക്കെ നോക്കിയിട്ട് ഒട്ടകത്തെ കാണുന്നില്ല. അയാൾ വിചാരിച്ചു ഇനി മരണമല്ലാതെ വഴിയില്ല, മരണമല്ലാതെ വേറെ വഴിയില്ല എന്ന് വിചാരിക്കുകയാണ്. കാരണം ഭക്ഷണം നഷ്ടപ്പെട്ടു, വെള്ളം നഷ്ടപ്പെട്ടു, ഇനി എന്താണ് ചെയ്യുക. ഉടനെ അങ്ങനെ അദ്ദേഹം ജീവിതത്തിൽ ഇനി തിരിച്ചു വരാൻ കഴിയില്ല, മരണമല്ലാതെ വഴിയില്ല എന്ന് കരുതി അലഞ്ഞു തിരിഞ്ഞ് വീണ്ടും അദ്ദേഹം ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. അദ്ദേഹം എഴുന്നേറ്റ് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒട്ടകം മുമ്പത്തവസ്ഥ പോലെ തന്നെ അദ്ദേഹത്തിന്റെ മുന്നിലുണ്ട്. ആവേശത്താൽ അദ്ദേഹം പറഞ്ഞു, ഞാനാണ് റബ്ബ്, നീ എന്റെ അടിമയാണ്. ആ സന്തോഷത്തിൽ പറയുന്നൊരു വാചകമാണ്. ആ മനുഷ്യനുണ്ടാവുന്ന സന്തോഷം എത്രയാണ്? അതിലും വലിയ സന്തോഷമാണ് ഒരടിമ കൈ നീട്ടിയിട്ട് കണ്ണീരൊലിപ്പിച്ചാൽ റബ്ബിനുള്ളതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ എടങ്ങാറാണ് പഠിച്ചോൻ, ഇഷ്ടമൊന്നുമില്ല നമുക്ക് പുറത്തു തരേണ്ടെന്ന് വാശിയും പഠിച്ചോണില്ല. പക്ഷെ ചോദിക്കണം, ചോദിച്ചാൽ തരും. നമ്മൾ ആളുകൾക്ക്, നിങ്ങൾ ആലോചിച്ചു നോക്കും, നമ്മൾ ആളുകളോട് പെരുമാറുന്ന പോലെ അല്ല നമ്മളോട് പെരുമാറും. അതുപോലെ തന്നെ നമ്മൾ ചോദിക്കുന്നത് പോലെ ഏത് കാര്യങ്ങളാണ്, മനുഷ്യനായിട്ടുള്ള ബന്ധപ്പെട്ട ഇടപാടുകളൊക്കെ അല്ലാതെ വെക്കും, അത് വേറെ. അല്ലായിട്ടുള്ള ഇടപാടല്ല ഏത് സമയം പുറത്തു തരാൻ സന്നദ്ധനാണ്. നമ്മളത് തിരിച്ചറിഞ്ഞാൽ മതി എത്ര വലിയ പാപം. നബിന്റെ അടുത്ത് വന്ന ഒരാൾ പറയും, നബിയെ ഞാനൊരു വലിയ പാപം ചെയ്തിട്ടു. എന്താ നീ ചെയ്ത പാപം? എനിക്ക് തൗബുണ്ടോ നബിയെ, തൗബുണ്ടോ? അവർ ചോദിക്കാൻ, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചെയ്ത പാപം എന്താണ് പറയൂ സഹോദര. ആ മനുഷ്യൻ പറയാൻ, എന്റെ ജാഹിലിയായ കാലത്ത് ഞാന് ഞങ്ങളുടെ ഗോത്രത്തിൽ പെൺകുട്ടികൾ ജനിച്ചാൽ കുഴിച്ചു മൂടുന്ന സമ്പ്രദായമുണ്ടായിരുന്നു. എനിക്കൊരു കുട്ടി ഉണ്ടായി, പെൺകുട്ടിയാണ്, പക്ഷെ എനിക്കതിന് കൊല്ലാൻ തോന്നിയില്ല.
അതിന് ഞാനും എന്റെ ഭാര്യ ആരും കാണാതെ വളർത്തി വലുതായി. അത് കളിച്ച് ചിരിച്ചൊക്കെ നടക്കാൻ തുടങ്ങി, അപ്പുറത്തെ വീട്ടിലൊക്കെ പോകാൻ തുടങ്ങി. ആളുകൾക്ക് മനസ്സിലായി, ഇതാ ഈ വീട്ടിലൊരു പെൺകുട്ടി ഉണ്ട്. പെൺകുട്ടി ഉണ്ട് എന്ന് പറഞ്ഞോടി എന്റെ നാട്ടിൽ മഹല്ല് കമ്മിറ്റിയിലൊക്കെ പിന്നെ എനിക്കൊരു കുറച്ചില്ല, സ്ഥാനമില്ല, പദവിയില്ല. ഞാൻ തീരുമാനിച്ചു എന്റെ ഗോത്രത്തിൽ എന്റെ സ്ഥാനം വീണ്ടെടുക്കാൻ ആ കുട്ടിയെ കൊല്ലില്ലാതെ വഴിയില്ല. ഞാൻ ഭാര്യയോട് പറഞ്ഞു, ഞങ്ങൾക്ക് ദൂരെയുള്ള ഒരു വീട്ടിൽ സൽക്കാരത്തിന് പോകാനുണ്ട്, അതുകൊണ്ട് മകളും ഞാനുമാണ് പോകുന്നത്, നീ അവളെ ഒരുക്കി നിർത്തണം. അങ്ങനെ ഭാര്യ ആ കുട്ടിയെ ഇങ്ങനെ ഭംഗിയായി ഒരുക്കി നിർത്തി, താന് ആ കുട്ടിയുടെ കൈ പിടിച്ച് ദൂരേക്ക് യാത്ര പോയി. ആരുമില്ല എന്ന് പറയുന്ന വിജനമായ സ്ഥലത്തെത്തുന്ന സന്ദർഭത്തിൽ ഞാൻ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരുന്ന കുഴി കുത്താനുള്ള ആയുധങ്ങളെടുത്ത് വലിയ കുഴി ഉണ്ടാക്കാൻ തുടങ്ങി. കുഴി ഉണ്ടാക്കുന്ന സമയത്ത് എന്റെ പൊന്നാര മകൾ പറയുന്നു, ഇപ്പൊ നിങ്ങളെ പുറത്ത് ചെളിയായിട്ടുണ്ട്, ആ ചെളിയൊക്കെ ഇങ്ങനെ തുടച്ചു കൊടുക്കാൻ. ഒരാളിട്ട് മൂടാൻ പറ്റുന്ന കുഴിയായി എന്ന് കണ്ടപ്പോ ഞാൻ പുറത്തേക്ക് കൈകുത്തി ചാടിക്കയറി. എന്റെ ആ കുഴിയുടെ പുറത്തു നിൽക്കുന്ന എന്റെ മകളെ ഞാൻ അതിലേക്ക് തള്ളി. ആ മകൾ എന്നെ വിളിച്ച് അലറിക്കരഞ്ഞു. മകളെ കരച്ചിൽ കേൾക്കാൻ കഴിയാതെ വലിയൊരു പാറക്കല്ലെടുത്ത് ഞാൻ ആ കുഴിയിലേക്ക്, ആ കുട്ടിയുടെ തലയിലേക്ക് എറിഞ്ഞു. ആ കുട്ടിയുടെ തല പൊട്ടിച്ചിതറുന്നത് ഞാൻ കണ്ടു. നബിയെ ഇത് പറഞ്ഞപ്പോ അങ്ങനെ നബി കരയണം, നിൽക്കാതെ കരയണം, സാബികളും കരയണം. ദുരന്ത മറുപടിയാ പറയാ, ഇത്രയും വലിയൊരു പാപം ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ലാം അതിനൊരു പരിഹാരമാണ്, നീ ഇസ്ലാം സ്വീകരിച്ചു വന്നല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതിലും വലിയ പാപങ്ങൾക്ക് അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള 100 ആളെ കൊന്ന ഒരാളുടെ കഥ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെടുക്കുന്നുണ്ട്. 99 ആളെ കൊന്നു. ആ മനുഷ്യൻ ഒരു പണ്ഡിതന്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, 99 മനുഷ്യന്മാരെ കൊല്ലേണ്ടി വന്നിട്ട് എനിക്ക് തൗബണ്ടോ? 99 ആളെ കൊന്ന നിനക്ക് തൗബേ? പിന്നെന്നാ ഏതായാലും ഞാൻ പോണില്ല, എന്നാ പിന്നെ ഈ മനുഷ്യനെയും കൊല്ലാന്ന് പറഞ്ഞ് 100 ആക്കിയാണ്. എന്നിട്ട് വേറൊരാളോട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, നിനക്ക് തൗബണ്ട്. പക്ഷെ ഈ നാട്ടിലില്ല, ഈ നാട്ടിൽ നിന്ന് അഞ്ഞി 100, 101, 120 ഒക്കെ ആളെ കൊല്ലും. ഈ നാട് സാഹചര്യം വളരെ മോശമാണ്, വേറൊരു നാട്ടിൽ പോയി നീ ജീവിക്കൂ. അങ്ങനെ അള്ളാഹുവിനോട് അടുക്കാനുള്ള മനസ്സും വെച്ച് ഖേദിച്ചു മടങ്ങുന്ന മനസ്സുമായി വേറെ ഒരു നാട്ടിലേക്ക് അദ്ദേഹം ഹിജ്റ പോവാൻ പോകുന്ന വഴി മധ്യ വെച്ച് അയാൾ മരിച്ചു വീണു. ആ മനുഷ്യന്റെ റൂഹിനെ പിടിക്കാൻ മലക്കുകൾ തമ്മിൽ തർക്കമുണ്ടായി. ആരാണ് ഇയാളുടെ റൂഹ്? 100 ആളെ കൊന്ന ഒരാളാണ്. അവസാനം പരിഹാരം കാണിച്ചു കൊടുക്കുന്നത്, ഇയാൾ പുറപ്പെട്ട ഭൂമിയും എത്താനുള്ള ഭൂമിയും തമ്മിലുള്ള ദൂരം അളക്കുകയാണ്. എത്താനുള്ള ഭൂമിയിലേക്കുള്ള ദൂരം കുറവാണ്, അതുകൊണ്ട് അയാളുടെ തൗബ അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു. എത്താനുള്ള ഭൂമിയിലേക്ക് തൗബ ചെയ്യാൻ വേണ്ടി മനസ്സ് തപിച്ചുകൊണ്ട് പോകുന്ന ആ ഭൂമിയിലേക്കുള്ള ദൂരം കുറവായതുകൊണ്ട് അയാളുടെ തൗബ സ്വീകരിച്ചു എന്ന ഒരു കഥ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, വലിയ കർമ്മങ്ങൾ. 3 ആളുകൾ ഗുഹയിൽപ്പെട്ട ഒരു കഥ നബി തിരുമേനി സഹീൽ ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അവർ മഴ പെയ്തു, വലിയ ഇടിയും മിന്നലും മഴയും കാറ്റുണ്ടായപ്പോ അവര് മഴയിൽ അഭയം തേടിയിട്ട് ഒരു ഗുഹയിൽ വന്നു. പക്ഷേ ഗുഹയിൽ 3 ആളും കയറി കുറച്ചു കഴിഞ്ഞപ്പോ ഗുഹാമുഖത്തേക്ക് വലിയൊരു പാറക്കല്ല് വന്ന് അടിയുകയാണ്. 3 ആളും തള്ളിയിട്ട് നീങ്ങാൻ കഴിയില്ല, ആ ഗുഹയിൽ വെച്ച് മരിക്കുമെന്ന് വിചാരിച്ച് തങ്ങളുടെ സൽക്കർമ്മങ്ങൾ ഓരോരുത്തർ എണ്ണി പറഞ്ഞിട്ട് ഇങ്ങനെ ആ സൽക്കർമ്മങ്ങൾ അള്ളാഹുവേ നിന്റെ അടുത്ത് സ്വീകാര്യമാണെങ്കിൽ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം. ഓരോരുത്തർ പറയണം. ഒരാൾ പറയുന്നത്, ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പെണ്ണുമായി വ്യഭിചാരത്തിൽ ഏർപ്പെടാൻ നിൽക്കുമ്പോ ആ പെണ്ണ് അല്ലാനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോ ഞാൻ അതിൽ നിന്ന് പിന്മാറി. ഞാൻ എല്ലാ സാഹചര്യങ്ങളും ഒത്തുവന്നു, അള്ളാഹുവിനെ ഓർക്കണം. അല്ലാൻ എനിക്ക് ഓർമ്മ വന്നു, ഞാൻ മാറി. അള്ളാഹുവെ അത് നീ ഒരു സൽക്കർമ്മമായി അംഗീകരിക്കുന്നുവെങ്കിൽ ഞങ്ങളെ ഈ പ്രതിസന്ധി നിന്ന് രക്ഷപ്പെടുത്തണം, കുറച്ച് അല്ല രക്ഷപ്പെടുത്തണം. 2-ാമത്തെ ആൾ പറയുന്നത്, നമുക്കറിയാം താൻ എന്റെ മാതാപിതാക്കളെ പരിപാലിച്ചൊരു കഥ പറയാൻ, ആ കഥയൊക്കെ നമുക്കറിയാം, ഞാൻ വിസ്തരിക്കുന്നില്ല. ഞാൻ എന്റെ മാതാവിന് പാലുമായി രാത്രി കാലികളൊക്കെ കെട്ടി തഴുത്തിൽ പാല് കറന്ന് പാല് സാധാരണ കുടിക്കാറുണ്ട്. കുറച്ച് വൈകിപ്പോയി, എത്താൻ വൈകിപ്പോയി. മാതാപിതാക്കൾ അപ്പോഴേക്കും ഉറങ്ങിപ്പോയി. മാതാവിനെയും പിതാവിനെയും ഉറക്കത്തു നുണർത്തുന്നത് അപമര്യാദയാണെന്ന് കരുതി
ഞാൻ ഭക്ഷണം കഴിക്കാതാം പാലുമായി അവരുടെ റൂമിൽ അങ്ങനെ നിന്നു. നേരം വെളുക്കുവോളം വളർന്നപ്പോഴാണ് അവർ ആ പാല് കുടിച്ചത്. അള്ളാഹുവേ, ഇതൊരു സ്വീകാര്യമായ കർമ്മമായി നീ അംഗീകരിക്കുന്നുവെന്നെങ്കിൽ ഞങ്ങളെ ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്തണം. മറ്റൊരാൾ അങ്ങനെയാണ് പറയുന്നത്. അദ്ദേഹം വേറെ ഒരു സൽക്കർമ്മം പറയാണ്. അപ്പൊ ഇങ്ങനെ ഈ സൽക്കർമ്മങ്ങളിലെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ അള്ളാഹുവിനോട് ഈ സൽക്കർമ്മത്തെ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു അത് സ്വീകരിക്കാൻ സന്തോഷത്തോടുകൂടി അവരെ രക്ഷപ്പെടുത്താൻ. അപ്പൊ നമ്മൾ ഏത് പ്രതിസന്ധിയിൽ നിന്നും നമ്മൾ ആലോചിച്ച് നോക്കൂ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിച്ച മൂന്ന് രീതിയിൽ അള്ളാഹു ഉത്തരം തരും. മൂന്ന് രീതിയിൽ ഉത്തരം നൽകും. ഒന്ന്, നിങ്ങൾ ചോദിച്ചെന്താണോ അത് അള്ളാഹു തരും. അത് ചിലപ്പോൾ എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നൊന്നുമില്ല, ചിലപ്പോൾ കിട്ടും, എല്ലാവർക്കും കിട്ടും. എല്ലാവർക്കും എപ്പോഴും കിട്ടിക്കൊള്ളുന്ന ചിലപ്പോഴെങ്കിലും കിട്ടും. ചില ആൾക്ക് എപ്പോഴും കിട്ടും. പ്രവാചകന്മാർക്കൊക്കെ എപ്പോഴും കിട്ടിയിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒക്കെ ദുആകൾ നമുക്ക്. ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് അത് ശക്തിയായിട്ട് അള്ളാഹു തരും, പക്ഷെ വേറൊന്നും അള്ളാഹു എന്ത് ചെയ്യും, തടയും. തൊണ്ട കടഞ്ഞ് സൗണ്ടില്ല, അതുപോലെ പനി ഒക്കെ ആയപ്പോൾ അള്ളാഹു ഇതിന് ഇടങ്ങാറാണ്, അതുകൊണ്ട് മാറ്റിത്തരണം എന്ന് പറയുമ്പോൾ അതിങ്ങനെ കൂടുതൽ കൂടുതൽ തന്നു. പക്ഷെ വരാൻ പോണ ഒരു ക്യാൻസർ അള്ളാഹു ഒഴിവാക്കിയിട്ടുണ്ടാവും. അല്ലെ, കൈയും കാലും ഒടിഞ്ഞു കഴിയേണ്ട ഒരു ആക്സിഡന്റ് എന്ന് അള്ളാഹു ഒഴിവാക്കും. കാരണം എന്റെ കാര്യം എനിക്കറിയില്ല, അള്ളാഹുക്കാണ്. മൂന്നാമത്, ആ പ്രാർത്ഥന ഏറ്റവും വലിയ സുഹൃതമായി പരലോകത്തേക്ക് അള്ള നീട്ടിവെക്കും. ഈ മൂന്ന് രീതിയിലല്ലാതെ ഉത്തരം നൽകാത്ത ഒരു പ്രാർത്ഥനയും വിശ്വാസി നിർവഹിക്കുന്നില്ലെന്ന് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹനെ ഓർക്കുക, അള്ളാഹുവിനോട് ചോദിക്കുക എന്ന് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹനോട് നമ്മൾ കരുതേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ആലോചിച്ചോ, ഒരാൾ കുടുംബബന്ധം മുറിക്കാൻ വേണ്ടി അള്ളാഹനോട് ചോദിച്ചു, അത് കേൾക്കൂല. നമ്മളൊരു ഉദാഹരണം പറയാം. എൻ്റെ കുട്ടിക്ക് ഫുള്ള് എ പ്ലസ് ആണ് കിട്ടണം. അടുത്ത അഞ്ചൻ്റെ ചേട്ടൻ്റെ കുട്ടിക്ക് ഫുൾ എ പ്ലസ് കിട്ടി. ഇഞ്ഞിൻ്റെ കുട്ടിക്ക് കിട്ടാൻ സാധ്യതയെങ്കിൽ ആകെ വശമുള്ള, അതുകൊണ്ട് ഏട്ടൻ്റെ കുട്ടിക്ക് നീ എ പ്ലസ് മുഴുവൻ കൊടുക്കല്ലേ എന്ന് നമ്മളാണ് പ്രാർത്ഥിച്ചാൽ അത് കേൾക്കൂല. കേൾക്കൂല എന്ന് മാത്രമല്ല, അത് തിന്മയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാര്യകാരണ ബന്ധങ്ങൾ ചിലതൊക്കെ ഒത്തു വരണം അള്ളാഹുക്ക്. നമ്മൾ എസ് എൽ സി തന്നെ ജയിക്കാതെ അള്ളാഹു ഐ എ എസിന്റെ പാസ്സാക്കണം, അത് സംഭവിക്കൂല. ആദ്യം എസ് എൽ സി ഐ എ എസിന്റെ അടുത്തേക്ക് എത്തണം, എന്നിട്ട് ചോദിക്കാനേ പറ്റും. അപ്പൊ അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല കുടുംബ ബന്ധം മുറിച്ച ആളുടെ പ്രാർത്ഥന കേൾക്കൂല, അയാൾക്ക് വേറെ ആൾ പ്രാർത്ഥിച്ചാലും അള്ളാഹു കേൾക്കൂല. മനുഷ്യനും മനുഷ്യനുള്ള ബന്ധത്തിന് വളരെ, ഞാൻ പല ക്ലാസ്സുകളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, വളരെ വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ അദ്ദുആഉ യംനഉൽ ഖദർ, നമ്മളെന്തിനാ ദീർഘായുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കണത്? അള്ളാഹ് വരച്ചു വെച്ചിട്ടില്ലേ 72-ാമത്തെ വയസ്സിൽ ഇന്ന മിനിറ്റിൽ ഇന്ന സെക്കൻഡിൽ ഇന്ന ആളുടെ മകൻ കൃത്യം, അതിൽ ഒരു ഇഞ്ച് പോകൂല. പോകാൻ കഴിയുന്ന ഒരു ആയുധമുണ്ട്, അദ്ദുആഉ യംനഉൽ ഖദർ. കുറച്ച് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ അള്ളാഹ് ആക്കിത്തരും. ചേട്ടങ്ങാറായിട്ട് മനുഷ്യന്മാർ പ്രാർത്ഥിക്കുക, അല്ല എന്നെ മരിപ്പിച്ചു കൊണ്ടാണ് അങ്ങനെയും പ്രാർത്ഥിക്കാറുണ്ട്. ദീർഘായുസല്ല, അതങ്ങ് സാധിപ്പിച്ചു കൊടുക്കും. ആ പ്രാർത്ഥനയുടെ ഒരു യംനഉൽ ഖദർ, ഖദറിനെ അല്ല തടയും. വേറൊരു മരുന്നില്ല, ഏത് അസുഖത്തിന് ഏതിനും നമ്മൾക്ക് മരുന്നുണ്ട്, പക്ഷെ അതിന് മരുന്നില്ല. മരുന്ന് സിലാഹുൽ മുഅ്മിൻ, വിശ്വാസിയുടെ ആയുധമാണ്. ചോദിച്ചു വാങ്ങണ, നമ്മളൊക്കെ വിചാരിക്കണേ നമ്മളെ ആളാണ്, നമ്മളിങ്ങനെ നിസ്കരിക്കുന്നുണ്ട്, നോമ്പൊൽക്കണൊക്കെ ഉണ്ടല്ലോ, അത്യാവശ്യ ദിക്കറൊക്കെ നമ്മൾ ചെല്ലുന്നുണ്ട്, അല്ല നമുക്ക് അണ്ടറിന് എന്തെങ്കിലും തരും ഇല്ല, ചോദിച്ചാലേ തരും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന്റെ രണാംഗണത്തിൽ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ടെന്റിൽ ഇരുന്നിട്ട് ഞങ്ങൾ രാത്രി കിടക്കാൻ പോകുമ്പോൾ നബി ഇങ്ങനെ കൈയുയർത്തി ദ്വാരക്കാണ്. രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴും കണ്ണീരുകൊണ്ട് മഴവ് നനഞ്ഞതുപോലെ ഭൂമി നനഞ്ഞിട്ടുണ്ടായിരുന്നു. അള്ളാഹുവേ, അള്ളാഹനെ വിളിച്ചു, നബി അഞ്ഞി മതി, അള്ളാഹ് നമ്മളല്ലാതെ ആരെയാണ് സഹായിക്കുക? അപ്പൊ അള്ളാഹ് സഹായം ഓഫർ കൊടുക്കുന്നു, ചോദിച്ചു വാങ്ങാൻ. അങ്ങനെ ഓഫർ കൊടുക്കേണ്ട ഒരാളല്ലേ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാ നബി അങ്ങനെ ചോദിക്കേണ്ട ഒരു ആവശ്യം? ചോദിച്ചതാണ് എല്ലാ പ്രവാചകന്മാരും. നൂഹ് നബി അലൈഹി സ്വലാം 950 കൊല്ലം കെട്ടിമറിഞ്ഞ് അഹോരാത്രം പണിയെടുത്തത് കയ്യിൽ 5-8 ആള്, വിരലിലെണ്ണാൻ പറ്റുന്ന ആളേ ഉള്ളൂ, ദിവസം
ചോദിച്ചു നൂഹ് നബി അലൈഹി സ്വലാം അള്ളാഹനോട്, അള്ളാഹ് കൊടുത്ത്. അപ്പൊ ചോദിച്ചതാണ്, ചോദിച്ചാലേ നമുക്ക് തരുള്ളൂ. നമ്മളൊക്കെ ഏത് തിരക്കിനിടയിലും പ്രിയപ്പെട്ട സഹോദര, അല്പസമയം ഞാനും റബ്ബും മാത്രമാകുന്ന ചില സമയങ്ങൾ, അത് നമ്മൾ ബോധപൂർവം ഉണ്ടാക്കുക. കുട്ടികള്, മക്കള്, കുടുംബം, സൽക്കാരം, അതുപോലെ ഇങ്ങനെ തുടങ്ങി എത്ര തിരക്കുകളാണ് നമുക്കുള്ളത്. ഓർക്കണില്ലേ? നമ്മൾ വിചാരിക്കും അല്ല എന്നെ ഓർക്കുണ്ടാവും, ഇല്ല. അത് കുറുവിനി അത് കുറുക്കും, എന്നെ ഓർത്താൻ ഞാൻ നിങ്ങൾ അള്ളാന്റെ ഓർ അല്ല നമ്മൾ ഓർക്കുന്നു പറഞ്ഞാൽ അതിനൊരു വെയിറ്റ് ഉണ്ട്. ഞാൻ അല്ല നമ്മൾ ഓർക്കുന്നതാണ്, വേറെ ആരും നമ്മളെ ഓർത്താലും ഓർത്തിട്ടില്ല ഒക്കെ സമാണ്. അല്ല നമ്മൾ ഓർക്കണമെങ്കിൽ അല്ലാ നമ്മൾ ഓർക്കണം. ഓർക്കല്ല, അള്ളാനോട് ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ അയാളെ പേര് അല്ല അറസിൽ പറയുമെന്ന് നബി തിരുമേനി ഇന്ന ഇന്ന ആളുടെ മകൻ മുഹമ്മദിനെ വിളിച്ചിട്ടുണ്ട്. അതിലും വലിയ പദവി നമുക്ക് ഏതാണ്? പദവി ഏതാണ്? മലക്കുകളോടാണ് പറയുന്നത് നമ്മളെ പേര് അല്ല പറയാണ്. അതാണ് അല്ല ഓർക്കുന്നു പറഞ്ഞാൽ, നമ്മൾ ഓർക്കുന്നു പറഞ്ഞ പോലെ ഓർക്കല്ലേ. നമ്മുടെ ആളുകൾ പറയല്ലേ, നിങ്ങൾ ഉംറക്ക് പോവാണ് ഇന്ന ഓർക്കണം, എന്നെ പ്രാർത്ഥിക്കണം. എവിടെ ഓർക്കാൻ? നിങ്ങളാരെയും പ്രാർത്ഥിക്കല്ലോ. എനിക്ക് കഴിയില്ല, എനിക്ക് മറവിന്റെ അസുഖമുണ്ട്, അതുകൊണ്ട് ഞാന് നിങ്ങളെ ഏൽപ്പിച്ച കാര്യം നടക്കൂലെന്ന് പറഞ്ഞ സത്യസന്ധാണ്. ഏറ്റെടുത്ത് പോയത് ഓർക്കണം, ഓർന്നാലും പോരാ. ഫാത്തിമാന്റെ കാര്യമാണെങ്കിൽ ഫാത്തിമാന്റെ കാര്യം നീ നടപ്പാക്കി കൊടുക്കണേന്ന് അള്ളാഹനോട് പറയണം, ഇല്ലെങ്കിൽ പിന്നെ ഏൽക്കരുത്. പക്ഷെ അല്ല അതേപോലെ ഒന്നുമല്ല, നമ്മൾ ഏറ്റെടുത്ത പോലെ ഒന്നുമല്ല. അല്ല ഏറ്റെടുത്തത് അല്ല ഉറക്കെ പറയും, അത് കുറൂനി അത് കുറുക്കും ബസ്കുറൂലി വലാ തക്ഫുറൂൻ. എന്നെ നിങ്ങൾ ഓർക്കുക, എന്നെക്ക് വേണ്ടി ശുക്ർ ചെയ്യുക, ഞങ്ങൾ ഓർക്കും അല്ല പറയണം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുക, അള്ളാഹനെ ഓർക്കുക, അള്ളാഹനെ ഓർക്കുക. മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു, അള്ളാഹ് ഒരുപാട് അനുഗ്രഹം കൊടുത്ത ആളാണ്, സമ്പത്ത് കൊടുത്തു, സൗകര്യങ്ങൾ കൊടുത്തു. ഇന്നും ഖസർ ഉർവത്ത് ബിൻ സുബൈർ ഉർവ പാലസ് മദീനയിൽ പോയ ആളുകൾക്കറിയാം, അവിടെ ഉർവത്ത് ബിൻ സുബൈർ അന്ന് താമസിച്ച കൊട്ടാരം ഉണ്ട്. അവിടെ കൊട്ടാരം എന്ന് പറഞ്ഞാൽ നമ്മളെ കൊട്ടാരം എന്നൊക്കെ നോക്കുകയാണെങ്കിൽ അത് വളരെ ചെറുതാണ്, പക്ഷെ സൗകര്യങ്ങളുള്ള ഒരു വീട് കൊടുത്തു, നല്ല തോട്ടം കൊടുത്തു. ഒരു ഇല കുറച്ച് ശക്തിയിൽ വീശിക്കഴിഞ്ഞാൽ ഉടനെ പള്ളിയിലെത്തും ഉർവത്ത് ബിൻ സുബൈർ. വന്നാൻ ഓർക്കണം, അല്ലാഹു അത് ശക്തിപ്പെട്ട എന്താവും? കാറ്റ് കൂടിപ്പോയാൽ എന്താവും? മഴ അല്പശക്തിയായാൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മഴ ശക്തിയിലുണ്ട് പെയ്തു തുടങ്ങിയ നബിക്ക് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ. കൈയൊക്കെ ബാക്കിലേക്ക് ഇങ്ങനെ കൂട്ടിയിട്ട് തിരുവും, മുന്നിൽ കൂട്ടിയിട്ട് തിരുവും, ഇരിക്ക നബി ഇരിക്കാറില്ല, ഇങ്ങനെ അസ്വസ്ഥത പ്രകടിപ്പ്. അള്ളാഹുവിനെ വാഴ്ത്തുകയും പ്രകീർത്തിക്കുകയും ചെയ്യും, അള്ളാഹിനെ വാഴ്ത്തുകയും പ്രകീർത്തിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ആലോചിച്ച് നോക്കണം, നമുക്കില്ല, നമ്മൾ കുറച്ചു നേരം, ഞാൻ പറയുന്ന കുറച്ച് സമയം നമ്മൾ ബോധപൂർവം, നമ്മൾ വിചാരിച്ചാൽ നമുക്ക് സമയമുണ്ട്, എൻ്റെ കാര്യത്തിന് സമയമില്ലേ? ഒരു സമയമില്ല എന്നുണ്ടെങ്കിൽ ഇടിച്ച് കൊലിച്ച് ഇങ്ങനെ ബ്രേക്ക് ഓവർടേക്ക് ചെയ്ത് പോണ ബൈക്കുകൾ കാണുന്നുണ്ട്. ഒരു സമയം അയാളുടെ പോക്ക് കണ്ടാൽ നമുക്ക് തോന്നുന്നു എന്തൊരു തിരക്കുള്ള മനുഷ്യൻ, പോയിട്ട് അവിടെ നോക്കിയിട്ട് പിന്നെ മൊബൈൽ ഇങ്ങനെ നോക്കി കളിക്കുക, ഒരു തിരക്കുമില്ല, ഒരു തിരക്കുമില്ല. നമ്മൾ തിരക്ക് അഭിനയിക്കൽ, ശരിക്കും നമ്മളെ ടൈമിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. മരിച്ച് വഫാത്തായി കിടക്കുന്ന നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് രണ്ട് ചാലുകൾ മായ്ക്കാൻ കഴിയാത്തത് കരഞ്ഞിട്ടുണ്ടായതാണ്. നബിന്റെ മുഖത്ത് രണ്ട് ചാലുണ്ടായിരുന്നു എന്ന് ഹദീസ് നമുക്ക് കാണാൻ കഴിയും. എന്നിങ്ങനെ ഉണ്ടായി കരഞ്ഞതാണ്, താടി രോമങ്ങളിലൂടെ മഴവെള്ളം ഒലിച്ചു വീഴുന്നത് പോലെ, അങ്ങനെയാണ് പറയുന്ന ഹദീസ്. മഴ വെറ്റിയിട്ട് ഇറന്ന് വെള്ളം ഒലിച്ചു വീഴുന്നത് പോലെ നബി കരയും, നബി കരയും. നബിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയി അള്ളാഹു ചിലപ്പോ നിസ്കാരത്തിലൊക്കെ ഏങ്ങി ഏങ്ങി കരയും. അപ്പൊ അള്ളാഹുവിനെ ഓർത്ത് കണ്ണെന്ന് ഒരിറ്റ് കണ്ണുനീർ. നമ്മൾ ആലോചിച്ച് നമുക്ക് വേണ്ടപ്പെട്ടവരെ ഓർത്താൽ ഭരിച്ചു പോയ മാനങ്ങൾ ഓർത്ത് നോക്കും, കുറച്ചു നേരം നെഞ്ചിൽ വീങ്ങൽ ഉണ്ടാവും, കണ്ണെന്ന് നമ്മൾ കണ്ണീരൊഴുക്കും. അതിനേക്കാൾ പ്രിയപ്പെട്ടതാണ് നമുക്ക് അല്ലാഹ് ആണ്. അള്ളാനെ ഓർത്ത് കരയണ കണ്ണിന് അള്ളാഹ് ഒരിക്കലും നരകത്തിലിടൂല. അള്ളാനെ ഓർക്കണം നാം ഒരിക്കലും.
അല്ല പറയുന്നതിന് വിധേയപ്പെടുന്ന ശരീരത്തിന്റെ അവയവങ്ങൾ അല്ല കരിച്ചു കളയുമെന്നാണോ നമ്മൾ കരുതുന്നത്? ഇല്ലേ, ഇല്ല, അവർക്കുള്ളതല്ല നരകം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വതാലെ രാത്രി കുറച്ചേരെ എഴുന്നേറ്റ് നോക്കൂ, എന്തൊരു സ്വസ്ഥതയാണ്, എന്തൊരു ശാന്തതയാണ്. നമുക്ക് ഉള്ള തിരക്കുകളൊക്കെ മാറ്റി, എൻ്റെ കുടുംബം ആരും എന്നെ സഹായിക്കൂല, ഇവിടെ നമ്മൾ സഹായിക്കും. ഭാര്യക്കൊരു വിഷമം വന്നാൽ നമ്മൾ ഭാര്യനെ ചേർത്ത് പിടിച്ച് കരയരുത്, ഞാനുണ്ട് കൂടെ എന്ന് നമ്മൾ പറയും. ഭർത്താവിനൊരു വിഷമം വന്നാൽ നമ്മൾ ചേർത്ത് പിടിച്ച് തളരരുത് എന്ന് നമ്മൾ ആശ്വസിപ്പിക്കും, ആ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരും. നാളെ ഒരുപാട് കാലം കൂടെ കിടന്ന സ്വന്തം മാറിടത്തിൽ നമ്മൾ താലോലിച്ചു വളർത്തിയ മക്കൾ പോലും തള്ളിപ്പറയും. ഇല്ലാന്ന് മാത്രല്ല അല്ലാഹുവേ വഖാലല്ലദീന കഫറു റബ്ബനാരിനല്ലദൈനി അലല്ലാന മിനൽ ജിന്നി വല്ലിൻസി നജാൽഹുമാ തഹ്താ ഖദാമിന ലിയകൂന മിനൽ അസ്ഫലീൻ. ഞങ്ങൾ നരകത്തിൽ ആവാനുള്ള കാരണം ഉപ്പയാണ് ഉമ്മയാണ്, കാണിച്ചോണ്ടാ. അള്ളാഹുവിനോട് മക്കൾ പറയാം, നമ്മൾ കാണിച്ചോണ്ട് അള്ളാഹ് പറയും. എന്നിട്ട് നമ്മളെ നെഞ്ചത്ത് കയറിയിട്ട് ഏതായാലും ഞാൻ ചൂടിലായി, ചൂട് കുറക്കാൻ പറ്റുന്ന ഒരവസ്ഥ കാണിച്ചോണ്ടാ. 10 മാസം ഗർഭം ചുമന്ന, 2 വർഷം മുലയൂട്ടി, അതേ മരണം. പ്രിയപ്പെട്ട സഹോദരി, നിന്റെ മകളും മകനും ചോദിക്കുമെന്ന് സാക്ഷാൽ ജഗൻ നിയന്താവും. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കും. മറാട്ട് നമുക്കറിയാം, ഈ ഇങ്ങനെ അല്ലാ നമ്മളെല്ലാരും തള്ളിപ്പ, അല്ലാ മാത്രം നമ്മളെ കൂടെ ഉണ്ട്. അന്ന് നമ്മൾ അല്ല മെയിൻറ്റെയിൻ ചെയ്യാതിരുത്തിയാൽ നമ്മുടെ അവസ്ഥ എന്താവും? നമ്മളല്ല നോക്കണില്ല, നമ്മളെ കാര്യം അല്ല ശ്രദ്ധിക്കണില്ല, നമ്മൾ ആളുകൾ മുന്നിലേക്ക് പരിഗണിക്കാൻ വേണ്ടി മുന്നിക്ക് മുന്നിക്ക് വന്നിട്ട് അല്ല ഇങ്ങനെ തള്ളി തള്ളി നിർത്തുകയാണ്, അതിലും വലിയ നഷ്ടകാരി ആരാണ്? അല്ല ഓർക്കാമെന്ന് ഗ്യാരണ്ടി തന്നത് അല്ലാന്ന് ഓർത്താൽ മാത്രമാണ്, അല്ല തരാം എന്ന് പറഞ്ഞ അള്ളാഹനോട് ചോദിച്ചാലാണ്. തിരക്കൊണ്ട് ജീവിക്കുക നമ്മൾ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അദ്ദുന്യാ ഖുലിഖത്തു ലക്കും വല്ലാഖിറത്തു ഖുലിഖത്തു അലൈക്കും. ദുന്യാവ് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടതാണ്, ഓടി എന്നുള്ളതുകൊണ്ട് സാധനം കൂടുതൽ കിട്ടൂല. നമ്മളൊക്കെ വിചാരിക്കുന്ന രാവും പകലും ഇല്ലാതെ ഓടിയിട്ട് കാട്ടപ്പെട്ട് 10-20 കൊല്ലം അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് ഇനി കുറച്ചാല കാല് നീട്ടിയെന്ന് തിന്നാന്ന് വരുമ്പോ ഡോക്ടർ പറയും മധുരം പാടില്ല, എണ്ണ പാടില്ല, എന്നാ നല്ലൊരു രുചിയുള്ള ഒന്നും പറ്റണില്ല, പിന്നെ എന്തിനാ ഞാൻ സമ്പാദിച്ചത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒന്നും വായക്ക് രുചിയുള്ള ഒന്നും കഴിക്കണ്ട, വെള്ളറങ്ങാതെ കിടക്കുകയാണ്. കഴിക്കാൻ പറ്റണ തന്നെ സ്വാദിഷ്ടമായൊരു ഭക്ഷണവും കഴിക്കാൻ കഴിയണില്ല. ഇതൊക്കെ വിധിച്ചു കഴിഞ്ഞു കോട്ട നിശ്ചയിച്ചതല്ലേ? ഈ ശ്വാസം ഇങ്ങനെ ക്ലാസ്സിൽ നിന്ന് വലിക്കുന്നത് പോലെ, നമ്മളിപ്പോ ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് ഇത് വലിക്കുന്ന ഇത് സ്വാഭാവികമായിട്ട് ഇത്ര പാടുള്ളൂ എന്നല്ല തീരുമാനിച്ചു കഴിഞ്ഞാൽ നിന്നുപോയാ പിന്നെ നമുക്ക് വലിക്കാനുള്ള ആയുസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അൽഷിഫെ പോകണം, അല്ലെങ്കിൽ മൗലാനെ പോകണം, വെന്റിലേറ്ററിൽ കടന്നിട്ട് വലിക്കണം. നമ്മൾ ആലോചിച്ചോ, അല്ല നമുക്ക് തരണേ, അത് മാത്രം ആലോചിച്ചാൽ മതി എത്ര എത്ര ഓക്സിജൻ സിലിണ്ടറാണ് നമ്മൾ വലിച്ച് കയറ്റുന്നത്. നമ്മൾ ചോദിച്ചിട്ടല്ലല്ലോ അല്ല തരും. ഇല്ല ഇതിനൊക്കെ വസ്കുറൂലി വലാ തക്ഫുറു, എന്നെ നിങ്ങൾ ഓർത്താ മതി, വേറൊന്നും ഞാൻ ചോദിക്കണില്ല. ഇതൊക്കെ തരണ അല്ല പറയണ, ഇന്നങ്ങളൊന്ന് നിങ്ങളെ മെയിൻഡിൽ എന്നെ കൊണ്ടുവരൂ, എന്നെ പരിഗണിക്കൂ, എന്നാ നിങ്ങളെ പരിഗണിക്കാം എന്നല്ല വാക്ക് ചെയ്തിട്ടുണ്ട് നമ്മളോട്. അതുകൊണ്ട് ഏത് കർമ്മത്തിലും ഏത് കാര്യത്തിലും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വതആലയെ ഓർത്തിട്ട് അള്ളാഹനോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നേരിട്ട് കൊണ്ടുവരാനുള്ള ഒരു മനസ്സ് അള്ളാഹു തരും. ആരും കാണാത്ത സമയങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞു ചോദിക്കുന്ന ഒരു പ്രാർത്ഥനയും ഒരു ചോദ്യവും അള്ളാഹ് തടയില്ല. അതുകൊണ്ട് അതിന് നമ്മൾ സമയം കണ്ടെത്തുക. 10,000 രൂപ സമ്പാദിച്ചിട്ട് നമ്മളൊരു ബിസിനസ്സിൽ ഇറക്കി, ചില ആൾക്ക് ലാഭത്തിലാവും, ചില ആൾ നഷ്ടത്തിലാവും. ഒരാൾ MBA ഒക്കെ പഠിച്ച് ബിസിനസ് സ്റ്റഡീസ് ഒക്കെ പഠിച്ച് ബിസിനസ് ചെയ്ത ആളായിരിക്കും, ഒരാൾക്ക് അതൊന്നും ഉണ്ടാവില്ല, പക്ഷെ അവനായിരിക്കും പച്ച പിടിച്ച് വരും. കാരണം 1,00,000 രൂപ സമ്പാദിക്കണം എന്ന് തീരുമാനിച്ച 1,01,000 രൂപ ഭൂമിയിൽ നിങ്ങളെ കൈയോണ്ട് ഉണ്ടാക്കൂല. അദ്ദുന്യാ ഖുലിഖത്തു ലക്കും വല്ലാഖിറത്തു ഖുലിഖത്തു അലൈക്കും. നേരെ തിരിച്ചാണ്, ഓടിയ കൂടുതൽ കിട്ടുന്നത് പ്രിയപ്പെട്ട സഹോദര പരലോകമാണ്.
പക്ഷെ എങ്ങൾ കയ്യിൽ സമയമില്ലല്ലോ. എത്ര ക്ലാസ് കേട്ടിട്ടെന്താ കാര്യം, എത്ര വാദ് കേട്ടിട്ടെന്താ. ദുനിയാവ് തന്നെയാണ് വലുതെന്ന് വിചാരിച്ച് ഓടല്ലേ നിങ്ങൾ, കഥച്ചു പോയൻ ഒരു ഭക്ഷണപദാർത്ഥം. അങ്ങനല്ല അള്ളാഹു ഉപമിച്ചു തന്നെ, എല്ലിന്റെ പിന്നാലെ ഓടുന്ന നായ പോലെ. അങ്ങനെയാണ് ഖുർആൻ, ഇതിന്റെ പിന്നാലെ ആർത്തി മൂത്ത് ഓടുന്ന ആൾ കഥച്ചു തുപ്പാൻ. എന്നാ അയാൾക്കറ്റ സ്വസ്ഥത ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതല്ല കണക്കാക്കിയത് ഇവിടെ കിട്ടുള്ളൂ. അതിന് നമ്മൾ അധ്വാനിക്കണം, സമ്പാദിക്കണം, അതിന് ശ്രമിക്കണം, അതിന് മാക്സിമം എഫേർട്ട്, അതിനും അല്ല കൂലി തരും. പക്ഷേ നമുക്ക് ഓടിയാ കൂടുതൽ കിട്ടുന്ന ഒരു ലോകമുണ്ട്, ആ ലോകത്തിന് വേണ്ടി കുറച്ച് പത്തരട്ടി നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതാണ്. പറയണ എനിക്കും കേൾക്കണങ്ങൾക്കും അറിയാം നടക്കൂല എന്നാ, പത്തിലൊന്നെങ്കിലും, പത്തിലൊന്ന്, പത്തിലൊന്ന് കൊടുക്കണം. അങ്ങനെയാണ് മഹാന്മാരായ ആളുകളൊക്കെ. റുഹത്തുബ്നു സുബൈറിന്റെ, അദ്ദേഹത്തിന് അസുഖം ബാധിച്ചിട്ട് കാല് മുറിക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചു. കാല് മുറിക്കല്ലേ അത് രക്ഷയില്ല, കാല് മുറിച്ചോളി എന്താ കുഴപ്പം. പക്ഷെ ഒരു കണ്ടീഷൻ, കാല് മുറിക്കുന്ന സമയത്ത് നിങ്ങൾ എന്നെ ബോധം കെടുത്താൻ പാടില്ല, ബോധം കെടുത്താൻ പാടില്ല. ആ സമയത്ത് ആ സമയത്ത് അല്ലാൻ ഓർക്കാൻ കഴിയില്ല. അതുകൊണ്ട് ജീവനോടെ ബോധം കെടുത്താൽ പച്ചക്കന്റെ കാല് നിങ്ങൾ മുറിച്ചു മാറ്റണം. ഉർവത്തുബ്ന സുബൈർ, അത്രയൊന്നും നമുക്ക് ദിക്റില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഉർവത്തുബ്ന സുബൈർ. അദ്ദേഹം പ്രസംഗിച്ചപ്പോ സദസ്സെന്ന് ഒരാള് സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ഒരു വലിയൊരു കെട്ടുകൊണ്ടിരുകയാണ്, കെട്ടുകൊണ്ടിരുകയാണ്. കെട്ടുകൊണ്ടിരുന്നിട്ട് ആ കെട്ടിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്, മഹാനായ ഉർവ താങ്കളുടെ പ്രഭാഷണം ഞാൻ കേട്ടു. അങ്ങനെ ഞാൻ അള്ളാഹുവിനെ ഓർത്തിട്ട് അള്ളാഹിന്റെ മാർഗത്തിൽ ധനം വ്യയം ചെയ്യാൻ ഞാൻ ശ്രമിക്കാൻ നോക്കി, ആലോചിച്ചു നോക്കി, എനിക്ക് എന്ത് സമ്പത്താണുള്ളത്? ഒരു സമ്പത്തും ഇല്ല. എന്താണ് എനിക്ക് അള്ളാഹ് തന്നിട്ടുള്ളത്? മാലായി തന്നിട്ട് ഞാൻ നോക്കുമ്പോ നീളമുള്ള കുറച്ച് മുടി, ആ മുടി ഞാൻ മുറിച്ചിട്ടുണ്ട്. ആ മുടിയാണ് ഈ കെട്ടിലുള്ളത്. അതുകൊണ്ട് ഉറവത്ത്, താങ്കൾ ഈ കെട്ട് സ്വീകരിക്കണം. നിങ്ങൾ ദൈവമാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന സമയത്ത് എൻ കുതിരയുടെ കടിഞ്ഞാണായി എന്റെ മുടി ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചുകൊള്ളുക. ഇതല്ലാത്ത ഒന്നും അള്ളാഹുവിന്റെ മാർഗത്തിൽ വ്യയം ചെയ്യാൻ എനിക്കില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരി സഹോദരിമാരെ, ഞാൻ വലിയ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ചെറിയ കാര്യം, കുറച്ച് തിരക്ക് നമ്മൾ കുറക്കുക, കുറച്ച് സമയം നമ്മൾ നീക്കി വെക്കുക. സമയം രാത്രി കിടക്കുന്നു, നമ്മൾ കിടക്കില്ല, ആയത്തുൽ കുർസി ഓതുന്നു, ഇഖ്ലാസ് മഅബദി തൈൻ ഓതുന്നു, അതുപോലെ അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു, ഖുർആൻ ഓതിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അല്ലാഹുമ്മ ജാൽ ഖുർആന റബിയ ഖുലൂബിന വ നൂറ സുദൂരിന വ ലീകല്ലദീ അർസൽ. നസല്ലി കടന്നാൽ നീ പിന്നെ സ്വർഗത്തിലാണ് മരിച്ചാൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ മുഖത്ത് ഈ ഉള്ളം കൈ വെച്ചിട്ടാണ് നീ പ്രാർത്ഥിക്കേണ്ടത്. ഇതിനൊരു പ്രത്യേകത ഉണ്ട്, ഇത് മരിക്കുമ്പോ കിടക്കൽ ഇങ്ങനെയാണ്, ഈ കയ്യിന് പകരം മണ്ണാവുന്നു മാത്രമേ ഉള്ളൂ. തിരിഞ്ഞു വലതു ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് മരിച്ചാൽ അങ്ങനല്ലേ? എത്ര ആളുകളില്ലേ, നമ്മുടെ ഉമ്മാരും ഉപ്പാരൊക്കെ നമ്മൾ ഇറക്കിയിട്ട് വെച്ചു പോരുമ്പോ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എത്ര പ്രിയപ്പെട്ട ഉമ്മയാണെങ്കിലും നമ്മൾ ആ കഫമ്പുടവന്റെ മുഖമക്കലന്റെ ഭാഗങ്ങൾ നീക്കിയിട്ട് ആ കവിള് മണ്ണോടൊട്ടിയോ എന്ന് നമ്മോട് ചോദിക്കും. മണ്ണിലെന്നല്ലേ വെച്ചത്, നമുക്ക് ഉറക്കൂല. അതിൻ്റെ ഒരു പ്രതീകമാണ് اللهم اسلمت نفسي اليك وجهت وجهي اليك ففضلت امري اليك. അങ്ങനെ ഓരോന്ന് എടുത്ത് നിങ്ങൾ നോക്കുക, നമുക്ക് അള്ളാഹനെ ഓർത്തിട്ട് കിടക്കുക, അള്ളാഹനെ ഓർത്ത് എഴുന്നേൽക്കുക. ഇടപാടിലും ബിസിനസ്സിലും എല്ലാം കച്ചവടം, ഇങ്ങനെ തസ്ബീമാലം ഇങ്ങനെ മറിച്ചിട്ട് കച്ചവടത്തിൽ അവിടെ കൃത്യം നമ്മുടെ ഇതൊന്നും പറ്റില്ല. അള്ളാഹ് അപ്പൊ അവിടെ ഓർമ്മയില്ല. നിങ്ങൾ ആലോചിച്ചു, ആളല്ല നബിതിരുമേനി ദാക്കിറാത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഏത് സമയം അള്ളാഹനെ കുറിച്ച് ഓർക്കുന്ന ആൾ തന്നെയാണ്. തഹജ്ജുദ് നിസ്കരിക്കും, രാത്രി നിസ്കരിക്കും, പക്ഷെ നാവോണ്ട് അയൽവാസികൾ രക്ഷപ്പെടൂല. മരോകൾ അമ്മ മരോളാണെ അമ്മായിമാർ രക്ഷപ്പെടൂല, അമ്മായിമാണെ മരോളും രക്ഷപ്പെടൂല. ഇങ്ങനത്തെ മനുഷ്യന്മാർ, തഹജ്ജുദുണ്ട്, നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ദിക്റുണ്ട്, നരകത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
മനുഷ്യന് ദ്രോഹിച്ച അള്ളാഹ് ഇഷ്ടല്ലേ? ഇല്ല, അള്ളാഹ് ഇഷ്ടല്ലേ? വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് വേണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് വിട്ടുതരുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് കച്ചവടത്തിൽ നിങ്ങൾ തൂക്കി കൊടുക്കുന്ന കാര്യം കുറച്ച് അള്ളാഹ് ബർക്കത്തെല്ലാം നമ്മൾ വിചാരിക്കണ കുറച്ച് 5 ഗ്രാം ഇങ്ങോട്ട് എടുത്താലല്ലേ കുറച്ച് സാധനം ഇങ്ങോട്ട് കിട്ടുള്ളൂ. അള്ളാഹ് പറയും 5 ഗ്രാം അങ്ങോട്ട് കൊടുത്തോ, ഞാൻ എനിക്ക് 10 ഗ്രാം ഇങ്ങോട്ട് തരാമെന്നാണ് അള്ളാഹിന്റെ യുക്തി. അതാണ് അയാളായിട്ട് ഇടപാട് സത്യസന്ധനാണ്. അപ്പൊ അള്ളാഹിനെ ഓർക്കുന്ന പറഞ്ഞ കച്ചവടത്തിൽ അള്ളാഹിനെ ഓർക്കുന്ന കൃത്രിമത്വം കാണിക്കാൻ വേണ്ട റസൂലല്ലേ? 3 ആളും എന്റെ സമുദായത്തിൽ തന്നെ പെട്ടവനല്ലേ? ആരാണ് പൂഴ്ത്തിവെപ്പ് നടത്തുന്നവൻ എന്ന് പറഞ്ഞാൽ മോശം സാധന ആളുകളെ പറ്റിച്ചു വിൽക്കുന്ന ആൾ. രണ്ടാമത്തെ അമിത ലാഭം ഉണ്ടാകും, ലാഭം കച്ചവടത്തിൽ വേണം പക്ഷെ അമിത ലാഭം ഉണ്ടാക്കുന്ന ആൾ. 3-ാമത്താള് ഒരു സാധനം പറഞ്ഞുറപ്പിച്ചിട്ട് ഇതാ ഇന്ന വരെ തരാം 150 റുപ്യ തരാന്ന് പറഞ്ഞപ്പോ വേറെ ആള് വന്നിട്ട് 200 റുപ്യ തരാന്നപ്പോ അയാൾക്ക് സാധനം മറിച്ചു കൊടുക്കുന്ന ആൾ. സാധനത്തിന് ഇല്ലാത്ത ക്വാളിറ്റി ഉണ്ട് എന്ന് പറയുന്ന ആൾ. 4 ആൾ മുഹമ്മദ് നബിയുടെ സമുദായത്തിൽപ്പെട്ടവനല്ല. നിസ്കാരത്തായ്മ എത്ര വലുതായാലും ശരി, പള്ളിയിൽ 1-ാമത്തെ സഫിലായാലും ശരി, തസ്ബീഹ് മാലായാൽ കയ്യിൽ നിന്ന് വെക്കാതിരിക്കുന്ന ഒരാളായാലും ശരി, അവിടെ ദിക്റില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദിക്റുണ്ട് നമ്മുടെ എല്ലാ കർമ്മത്തിലും. ഭാര്യയായിട്ട് ഇടപെടും, ദേഷ്യപ്പെടേണ്ട, എന്തിനാണ് ദേഷ്യപ്പെടുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കും, ദേഷ്യപ്പെടുന്ന കലഹങ്ങൾ നമുക്ക് ശാരീരികമായിട്ട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു. ശാരീരികമായിട്ട് പ്രയാസങ്ങൾ ഉണ്ടാകും, മനുഷ്യന്റെ മനസ്സിന്റെ സ്വസ്ഥത ഇല്ലാതാക്കും. അള്ളാഹുക്ക് അത് ഇഷ്ടമല്ല. പരമാവധി വിട്ടുവീഴ്ച ചെയ്യാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ. അവർ ഓരോ കാര്യത്തിലും അള്ളാഹിനെയും നബിന്റെ കൽപ്പനയൊക്കെ ഓർത്തിട്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തി അള്ളാഹ്ക്ക് വേണ്ടി ബോധം ഇതൊക്കെ നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. കച്ചവടം അള്ളാഹ്ക്ക് വേണ്ടിയാണ്. അതിൽ ഹറാമു ഹലാലും ഉണ്ട്, ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അള്ളാഹ് നോക്കൊന്നുമില്ല. എവിടെയെങ്കിലും വെച്ചത് പിടിക്കും ചെയ്യും. ഹറാമ് സമ്പാദിച്ച് കാലാകാലം ജീവിക്കുക എന്നുള്ള ഒരാൾ ഈ ഭൂമിയിൽ തന്നെ സംഭവിക്കൂല. അതിന് പിടിച്ചിട്ട് താഴ്ത്തുകൾ വലിച്ചിടും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥത്തിൽ നമുക്ക് കുറെ സൗകര്യവും സമയമൊക്കെ അള്ളാഹനെ നമ്മൾ ഓർക്കാം ബോധപൂർവം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, രാവിലെ കാലിൽ വെച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അള്ളാഹനെ ഏൽപ്പിച്ച് ബിസ്മില്ലാഹി തവക്കൽതു വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ, അള്ളാ നിന്നെയാണ് ഞാൻ എന്റെ വീട് ഏൽപ്പിച്ചത്. അള്ളാഹ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് പ്രൊട്ടക്ഷൻ! എത്ര CCTV വെക്കണേക്കാളും മഹാനായ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ഏറ്റെടുക്കാണ്. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ വാഹനത്ത് കയറുന്ന സമയത്ത് ഷോപ്പിങ്ങിന് പോകുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്ക് വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ഇത് പറഞ്ഞിട്ടേ നബി മാർക്കറ്റിക്ക് പോവാറുള്ളൂ. സാധനം വാങ്ങാൻ പോ, മീൻ വാങ്ങാൻ പോ, ചെല്ലിക്കോ ഇതല്ല നമുക്ക് ഓർമ്മ, ഇടക്കിടക്ക് ചെല്ലിയാൽ ഓർമ്മ ഉണ്ടാവും. ഇങ്ങനെ ഓരോ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും സാക്ഷാൽ ജഗന്നിയന്താവിനെ ഓർത്ത് അവന്റെ റൂട്ടിലേക്ക് വഴിപ്പെട്ട് കീഴ്പ്പെട്ട് ജീവിക്കാനുള്ള സമയവും സൗകര്യവും ബോധപൂർവം ഉണ്ടാക്കുക. എപ്പോഴത് പിടിച്ചത് തിരിക്കണത് എന്ന് നമുക്കറിയില്ല. ആ തിരിക്കണല് പിന്നോട്ട് ചാടിക്കളയാൻ കഴിയില്ല, വരിഞ്ഞു മുറുക്കിക്കളയും അള്ളാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ സദാസമയങ്ങളിൽ അള്ളാഹുവിനെ ദിക്റ് ചെയ്യുക. മനസ്സുണ്ട്, മനസ്സ് ശുദ്ധാവട്ടെ. സകല മാലിന്യങ്ങളും കഴുകിക്കളയാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഔഷധം വദ്ദാകിരീന വദ്ദാകിറാത്. അള്ളാഹുവിനെ ആത്മാർത്ഥമായി ഓർത്തു നോക്കും, മനസ്സിലൊരു കുളിർ മഴ പെയ്യുന്ന അനുഭവം നമുക്കുണ്ടാവും, ഉണ്ടാവണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ വീഴ്ചകൾ ചെറുതും വലുതും രഹസ്യവും പരസ്യവും അറിഞ്ഞും അറിയാതെയും ചെയ്ത പാപങ്ങൾ അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറുണ്ട്. അള്ളാഹുവിനെ കൂടുതൽ കർമ്മം കൊണ്ടും കൽബ് കൊണ്ടും നാവ് കൊണ്ടും സ്മരിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനേക്കാളും പ്രിയപ്പെട്ടവരാക്കി അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ മാറ്റിത്തരുമാറാവട്ടെ. നമ്മുടെ കർമ്മങ്ങൾ നമുക്കറിയാം, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല മറവേദി രോഗം എന്നുള്ളവ അവരെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അവരുടെ രോഗത്തിന് അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെയും മറവേദി രോഗം എന്നുള്ളവ കാത്തു രക്ഷിക്കുമാറാവട്ടെ.
നമുക്കറിയാം നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ പലരും മാറടി മണ്ണിൻ്റെ ചുവട്ടിലാണ്. ജഗന്നി എന്താ അവരുടെ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മയും നാളെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കർമ്മങ്ങളിൽ, വിശ്വാസങ്ങളിൽ, നമ്മുടെ പ്രവൃത്തികളിൽ, നമ്മുടെ ദിക്കറുകളിൽ, നമ്മുടെ സ്വഭാവ പെരുമാറ്റങ്ങളിൽ സ്കലിതങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ ഭക്ഷണത്തിൽ, വസ്ത്രത്തിൽ, ഇടപാടുകളിൽ, സന്താനങ്ങളിൽ, വീടുകളിൽ അല്ലാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വ ദുർരിയ്യതിന ഖുറത അയ്യുനി വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അല്ലാഹുമ്മ ലാ തജഅലിൽ ദുനിയ അക്ബറ ഹമ്മിന ولا مبلغ علمنا ولا الى النار مصيرنا واجعل الجنه هي مأوانا واجعل الجنه هي مأوانا اللهم ارحم والدينا كما ربيانا صغارا اللهم ارحم والدينا كما ربيانا صغارا اللهم ارحم والدينا كما ربيانا صغارا اللهم انك عفو تحب العفو فاعف عنا يا كريم اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم والسلام على المرسلين والحمد لله رب العالمين السلام عليكم.